കണ്ണേ, നക്ഷത്രങ്ങൾ മിന്നുന്നതുപോലെയുണ്ട് നിന്റെ ഇമകൾ. മാത്രമല്ല, നിന്റെ ഇമകൾ ചലിപ്പിച്ചാൽ ഈ ലോകം പോലും സ്തംഭിച്ചു പോകും. സത്യം പറയാം, എന്റെ മനസ്സ് കവർന്ന ഒരേ ഒരു പെണ്ണ് നീയാണ്. നീ എന്റെ ജീവനാണ് മോളെ. മോളെ ഗീതെ, എന്നെ നിനക്ക് ഇഷ്ടമായോ? എന്നെ നീ കല്യാണം കഴിച്ച് എന്നെ സ്വന്തമാക്കൂ മോളെ. നിഷ്കളങ്കമായ ഹൃദയത്തോടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പടപെട്ടി നിന്റെ കയ്യിൽ ലഭിച്ചത് സ്നേഹമെന്ന പുണ്യമായ മലർവാകയാണോ? അത് വെച്ചെന്നെ നീ വീഴ്ത്തിക്കളഞ്ഞില്ലേ പൊന്നോമനെ? അയ്യോ, என் காதல் என்னன்னு சொல்லாம எங்க அழுகையா வருது. ஆனா நான் அழுது, என் சோகம் ஒன்ன தாக்கிடுமோ அப்படின்னு நினைக்கும் போது வர்ற அழுக கூட நின்றுடுது. மனிதர் உணர்ந்து கொள்ள, இது மனித காதல் அல்ல. காதல் அல்ல, இதானே நீ அடக்க வச்சு செய்ய. இதை கொடுத்துட்டு போலான்னு தான் வந்தேன். ஆனா நீ சொன்னதுக்கு அப்புறம் தான் எனக்கே புரிஞ்சுது. என்ன, நீ ரொம்ப அழகா இருக்கண்ணே. உன்னை எனக்கு ரொம்ப பிடிச்சிருக்கண்ணே. விழியில் விழிமோது இதய கதவென்று திறந்தது. இரவு பகலாகி இதயம் கிளியாகி பறந்தது. ഫുള്ളടിച്ചിട്ടും പൂസായില്ല, ബുള്ളറ്റ് ബിയർ അടിച്ചും കിക്കില്ല, കള്ളു കുടിച്ചിട്ടും ഉറക്കമില്ല, കണ്ണടച്ചു കഴിഞ്ഞ കനവിലും നീയല്ലേ, വേറെ ആര് വരാനാ? നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പെണ്ണ് രാത്രിയും പകലും സ്വപ്നം കാണുന്നു. നമുക്കറിയാം അതിന്റെ വാല്യൂ എന്താന്ന്. ഇങ്ങനെ ഒരു നശിച്ചവന്റെ കൂടെ ജീവിതകാലം മുഴുവനും നീ കഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോ ഭയങ്കരമായിട്ട് നെഞ്ച് കത്തുകയാണ്. ആദ്യം നിന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്ക്. നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് അറിയാവോ? നിനക്കറിയില്ലടി. ബിരിയാനി കുറച്ചുകൂടെ നന്നായനെ. അത് എല്ല് കൂട്ടിക്കടിക്കുമ്പോ അല്ലേ എന്തോ പോലെ. ഐ ആം ലവ് യു. ലവ് എത്ര മനോഹരമായ ഒന്നാണ്. ഇങ്ങനെ എത്രയോ പ്രണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ടു രസിച്ച ഒരു പ്രണയമാണ് ഈ കഥ. ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ കാർത്തിക്. ഇതാണ് നമ്മുടെ കാർത്തിക്കിന്റെ ജൂലിയറ്റ് ലക്ഷ്മിക്കുട്ടിയമ്മ. സോറി, പേരൊന്ന് മോഡേണാക്കാൻ വേണ്ടി ഐശ്വര്യന്നാക്കി. നമ്മുടെ കാർത്തിക് ഒരു ജിം കോച്ചാണ്. ഏത് ഹീറോയ്ക്കും സിക്സ് പാക്ക് ആക്കണമെങ്കിൽ ഇദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. നമ്മുടെ ഐശ്വര്യ ഒരു എയർ ഹോസ്റ്റസ് കൂടിയാണ്. ചേട്ടാ, ഓട്ടം വരുമോ? പാമ്പല്ലേ. ഒന്നെങ്കിൽ ഓട്ടോ ഓടിക്ക്, അല്ലെങ്കിൽ കുടിച്ചു നടക്ക്. 100 രൂപ വന്നു കേട്ടല്ലോ. ഇതാണ് കാർത്തിക്. ഏതൊരു നെഗറ്റീവും പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. എങ്കിൽ നമ്മുടെ ഐശ്വര്യ. ഡ്രൈവർ, ഓട്ടോ ഒന്ന് നിർത്തി. നിങ്ങളുടെ വണ്ടി വേണ്ട. ഇതെന്താ കൊച്ചേ, എയർപോർട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിറങ്ങണേ? ഇയാളുടെ ഓട്ടോയിൽ വന്നാലേ എനിക്ക് എയർപോർട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഞാൻ വല്ല ശവപ്പറമ്പിൽ പോയി കിടക്കേണ്ടി വരും. ഇങ്ങനെ ഓടിച്ചാലേ എനിക്ക് ആക്സിഡന്റ് ആയി എന്റെ മുഖത്തിന് എന്തെങ്കിലും സംഭവിക്കും. ജോലി പോവും, പിന്നെ എനിക്ക് ശമ്പളവും കിട്ടില്ല, പിന്നെ ഒരുത്തും പോലും എന്നെ തിരിഞ്ഞു നോക്കില്ല, കല്യാണം നടക്കില്ല, എന്റെ ഫ്യൂച്ചർ പോകും. എല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് കാണുന്നതാണ് നമ്മുടെ ഐശ്വര്യയുടെ ക്യാരക്ടർ. ആമ്പളങ്ങ എപ്പടി വേണാളെ വളർന്നിട്ട് പോയില്ലമ്മ. ആണാ പൊണ്ണുങ്ക താ ഭയന്ത് ഭയന്ത് വളർന്നു. തമിഴിലെ TR ആണ് നമ്മുടെ കാർത്തിക്കിന്റെ റോൾ മോഡൽ. എന്നാ നമ്മുടെ ഐശ്വര്യയോ ലോകത്തിലെ മുഴുവൻ കോടീശ്വരന്മാരെയും റോൾ മോഡലാക്കിയിരിക്കുക. ഇവരുടെ ജീവിതത്തിൽ നടന്ന രസകരമായ കഥയാണ് ഈ റോമിയോ ജൂലിയറ്റ്. എന്തിനാ വെയിറ്റ് ചെയ്യണ? അറിയില്ല, പൈലറ്റിന് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞു VIP ആരോ വരുന്നുണ്ടെന്ന്. VIP ഓ? വെൽക്കം സർ.
Your seat is on your right side. Oh, thank you. Welcome. Yeah, yeah. Sure. Okay. Hey, Karthike. എന്തൊക്കെ ഉണ്ട്? ഹലോ സർ. ഒരുപാട് നാളായല്ലോ. സുഖമാണല്ലോ? ആ സുഖം തന്നെ. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. അതല്ല, എന്റെ സീറ്റ് അവിടെ. ഇവിടെ ഇരിക്കും കാർത്തിക്ക്. വാ. ആ മേഡത്തിന് സുഖമല്ലേ സാറേ? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ? രാവിലെ നടക്കണം, പിന്നെ ഒരു ജ്യൂസ് കുടിക്കണം. ഓ, വാട്ട് വുഡ് യു ലൈക് ടു ഹാവ്? എനിക്കൊരു ജ്യൂസ് മതി. ഷുവർ. ഇത് തന്നെ പറഞ്ഞത്. എല്ലാവർക്കും കാർത്തിക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? കൊള്ളാം. സാറിനെ എങ്ങനെ കൈവിടുവോ? ഒരു കുഴപ്പമില്ലാതെ പരിഹരിക്കാം. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ തരു തരു. ആൻഡ് ഫോർ യു സർ? നോ താങ്ക്സ്. അടുത്തയാഴ്ച വിളിക്കാൻ മറക്കണ്ട. അയ്യോ, ചെറുക്കൻ കളക്കൻ ചെറുക്കന. ഇംപ്രസ് ഇംപ്രസ്. നേരിട്ട് ഞാൻ ബെല്ലടിക്കുന്നത്? നീ എന്താ കഥ തുറക്കാത്ത? നിങ്ങൾ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഒന്നുമില്ല. ഡി, എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്? വീട്ടില് കല്യാണാലോചന തുടങ്ങി. സൂപ്പർ. സത്യത്തിൽ നീ എന്ത് ഭാഗ്യവതിയാണെന്ന് അറിയോ? നിനക്കൊരു നല്ല ജീവിതം തരാൻ അച്ഛൻ അമ്മന്ന് എത്ര പേരാ ഉള്ളത്. നിന്റെ ജീവിതത്തിന് ഏതാണോ നല്ലത് എല്ലാം നോക്കിയും കണ്ടും ചെയ്യും. നിന്റെ ലൈഫ് സേഫ്. പക്ഷെ എന്റെ കാര്യോ? എല്ലാം ഞാൻ സ്വയം ചെയ്തോളണം. നിനക്ക് എന്താണടി ഒരു കുറവ്? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാ പോരെ. ആയിരം ചെറുക്കന്മാർ നിന്റെ പുറകെ ഓടി വരത്തില്ലേടി. ഒന്ന് ചുമ്മാ ഇരിക്കും മോളെ. ഇന്ന് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടായിരുന്നു. ദുഃഖത്തെ ഗ്ലാമർ ആയിരുന്നു. പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. നിന്നെ അവൻ തിരിഞ്ഞു നോക്കിയില്ലെന്നാണോ പറയുന്നേ? എന്നെ മാത്രമല്ല, ഒരു പെണ്ണെ പോലും അവൻ നോക്കിയില്ല. ഏതവനാടി അവൻ? അവന്റെ പേര്? ആ, കാർത്തിക്. അവനെ നമുക്ക് കണ്ടുപിടിക്കാടി. എങ്ങനെ? കാർത്തിക് എന്ന പേരിൽ ആയിരം പേരുണ്ടാവും. അതുകൊണ്ട് ഇവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവള് പറയുന്നത് ശരിയാ. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ? അവൻ ഫ്ലൈറ്റിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ എ കെ പശുപതി ഇല്ലേ, അദ്ദേഹത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചു. ആള് സിംഗിൾ ആണ്. വാവ്, നോക്കടി, സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ആണല്ലോ ഇവന്റെ കൂടെ ഉള്ളത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുണ്ട്. ഇപ്പൊ ഇവൻ ഏത് കൺട്രിയിലായിരിക്കും? എന്താണോ അവ ചെയ്തോണ്ടിരിക്കുന്നത്. തങ്കത്തല തങ്കത്തല ടിയാറേ, ചമ്പൽ കാട്ടിലെ തീയാണേ, മൈഥിലി ചാലിനി എന്നല്ല ഇവൻ മനസാലെ സ്നേഹിച്ച ആളല്ലേ, അറിയില്ല ഈ കേമൻ ഗുരുവാണേ. ദണ്ഡന കാണ 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 കാ ദണ്ഡന കാണ കാ ദണ്ഡന കാണ 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 കാ ദണ്ഡന കാണ കാ സൈറ്റടിക്ക സൈറ്റടിക്കാൻ ആശയുണ്ടേ, മരജിനായി ഞാൻ ആഗ്രഹിച്ചേ, ആരാഗ്യന്തെന്ന് അറിയാതെ ലൗ വന്നല്ലോ മനസ്സിലും അറിയാതെ, നൗതിയാണടാ അത് അറിയുക നീ. ദണ്ഡന കാണ 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 കാ ദണ്ഡന കാണ കാ ദണ്ഡന കാണ 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 കാ ദണ്ഡന കാണ കാ കറങ്ങുന്ന നേരം ഒരു കാര്യം നീ മിസ് ചെയ്യല്ലടാ. സൂപ്പർ ലവ് മാറ്റർ ആടിലങ്ങ് ലൂസാക്കല്ലേ. അത് വിജയത്തിൻ സ്നേഹത്തിൻ കഥയല്ലോ പോത്തോടാ നീ. ദണ്ഡന കാണ 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 ദണ്ഡന കാണ കാ
മറ്റാരെ പോലല്ല എൻ ടൈപ്പ്, ഐഫോൺ ലൈഫോ വേണ്ട വേണ്ട, മച്ചു ഗുണമേന്മയില്ലേ ലോക്കലില്, ഹേ കുടിവെള്ളം പോലും ലോക്കലട. Once again. Yeah, are you North Indian? Yes. തൊട്ടപ്പ് മനസ്സിലായി, ഹിന്ദി മേ നൈ ബോൾ സക്ത കൊച്ചു കൊച്ചു ഓത്താ ഹേ. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എത്ര വലിയ സെലിബ്രിറ്റിയാണ്, ട്രെയിനറിന്റെ ഡ്രസ് ഇട്ടിങ്ങിനൊക്കെ ചെയ്യണോ? നിങ്ങൾ ഇതുപോലെ തുടങ്ങിയ ജിമ്മിലേക്ക് ഒരു പെണ്ണു പോലും വരില്ലെന്നാ തോന്നുന്നേ. അതെന്റെ തെറ്റല്ലടാ മോനെ, ജീൻ എന്റെ അച്ഛന്റെ ബ്ലഡ് അങ്ങനെ ആയതുകൊണ്ടാടാ കണ്ണേ. ശരി, നിങ്ങൾക്കെങ്കിലും ഒന്ന് മാറാൻ ശ്രമിച്ചുകൂടെ? ഞാൻ അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലോ. ശരി, അത് വീട്. നീ എന്നെ വാച്ച് ചെയ്യുന്നതിന് പകരം കൊള്ളാവുന്ന നാലഞ്ച് പെണ്ണുങ്ങളെ വാച്ച് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തിയെ സ്നേഹിക്കാമായിരുന്നല്ലോ. എന്റെ ചേട്ടാ, ഒരു പെണ്ണിനെ കണ്ട ഉടനെ തോന്നുന്നതല്ല സ്നേഹം, ഒരു പെണ്ണിനെ നമ്മൾ കണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സ് പറയണം ഇത് തന്നെയാണ് നിന്റെ ഭാര്യയെന്ന്. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും കണ്ടുമുട്ടും. അങ്ങനെ എന്റെ മനസ്സ് പറയട്ടെ, അപ്പൊ ഞാൻ പ്രേമിക്കാം. ഓ, നീ ആ കാറ്റഗറി പെട്ടതല്ലേ. ആ ശരി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വരുന്ന 10-ാം തീയതി പുതിയ പടം ആരംഭിക്കാൻ പോവാ. ആ പടത്തിൽ ആര്യാ ജിം കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. നമ്മുടെ ആര്യയുടെ കാര്യമാണോ? അങ്ങനെ തന്നെ. അതുകൊണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നീ ഇടുന്ന പോലത്തുള്ള സ്റ്റൈലായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഈ പടത്തിന്റെ എല്ലാ സീനിലും വരാൻ ചാൻസ് ഉണ്ട്. നീ അതൊന്ന് എനിക്ക് വാങ്ങിച്ചു തരണം. തരില്ലേ? ഓക്കെ, തരാലോ. എന്റെ കാർ എടുത്തോ, ഈ കാർഡും കൂടി നീ കൈവച്ചോ. കാർഡ് നോക്കി തേക്കണേ. എടി ഐഷു, ഇന്ന് ഡ്രസ്സിന് നീ പേ ചെയ്തോണേ, ഞാൻ സാലറി വാങ്ങിയതും തന്നേക്കാം. എന്നെങ്കിലും നീ തിരിച്ചെന്ന കഥ ഒന്ന് പറയാവോ. ഐഷു, അയാള് കാർത്തികിന് പോലെയില്ലേ? കാർത്തിയെ പോലെയല്ല, കാർത്തി തന്നെയാ. ഇതൊക്കെ 20 എടുത്തോളൂ, ബില്ല് എടുക്കിപ്പോ വരാം. ഓക്കെ സാർ. ഓക്കെ സാർ. The shades, the clothes, I got them all. The money, the power, the respect, I got them all. The swag, the shades, the clothes, wow. I got them all. The money, the power, the respect. Girls, follow him. The swag, the shades, the clothes, I got them all. The money, the power, the respect, I got them all. ഹലോ എടി, കാർത്തിക് ഇൻഫോടെക്കിന്റെ ഭാവിയിലെ ഓണർ ആരാണെന്ന് അറിയോ നിനക്ക്? ആരായാലും എനിക്കെന്താ? എന്റെ മോളെ, അത് നീയാണെടി. നീ എന്താ പറയുന്നത്? വാട്സപ്പ് ഒന്ന് നോക്കേ. ഐഷു, നിന്റെ ആളുടെ വീട് ഞാൻ കണ്ടുപിടിച്ച് കേട്ടോടി. Hey, careful. നോക്കേ, നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് അതെല്ലാം ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യോ എങ്ങനെ ചെയ്യോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവനെ എന്റെ വലയിലാക്കാൻ എന്തെങ്കിലും ഒരു നല്ല സീൻ പറഞ്ഞിട്ട് ഇതെല്ലാം കഴിച്ചോളൂ. ഐഷു, നിന്റെ ആള് കുറച്ച് സെന്റിമെന്റ് പാർട്ടിയാ. നീ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ, നിന്റെ മനസ്സിലുള്ള എല്ലാ ഫീലിംഗ്സും പുറത്തേക്ക് കാണിച്ച് ഒരു 10 പേജെങ്കിലും നീ ബ്ലഡ് കൊണ്ട് ലെറ്റർ എഴുതി കൊടുത്തെന്ന് വെച്ചോ മോളെ. ആ സിമ്പതി കൊണ്ട് ലവ് വർക്ക്ഔട്ട് ആയിക്കോളൂ. ഓക്കേ അല്ലേ? ഈ ഐഡിയ വർക്ക്ഔട്ട് ആവാനൊന്നും പോണില്ല.
3-3 അക്ഷരത്തിന് 300 മില്ലി ഊറ്റിയെടുത്തു. നമുക്ക് കറന്റ് ട്രെൻഡിൽ ഒന്ന് പിടിച്ചു നോക്കിയാലോ? കറന്റ് ട്രെൻഡ് ആണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ പറയുന്ന പോലെ ചെയ്യണം, അത് നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അതായത് ഒരു പാർട്ടി വെച്ചിട്ടാണ് ഇതിന്റെ കളി. നീ അവന്റെ കൂടെ പാർട്ടിയിൽ കൂടിയിട്ട് അവന് ഫുള്ളാ മദ്യം ഊറ്റി കൊടുത്തിട്ട് തീർത്തേക്കല്ല. ബാക്കി പിന്നെ നോക്കാം. എന്താ ഐഷു? എന്താ ഇത് നോക്കിയേ. നിക്ക് നിക്ക്. നിന്റെ ആള് ഡെയിലി ജോഗിങ്ങിന് പോകും, നീയും അവന്റെ കൂടെ ജോഗിങ്ങിന് പോയാലോ? ഈ ഐഡിയ കൊള്ളാലോ. ഹലോ. ഹായ്. ഗുഡ് മോർണിംഗ്. ഹാവ് ജോയിൻ മീ. ഓക്കേ, വിത്ത് പ്ലഷർ. കം ഇൻ. നാട്ടിൻ പുറത്തുള്ള നടവഴിയോരത്ത് ആദ്യമായി നിന്നെ ഞാൻ കണ്ടു. നാട്ടിൻ പുറത്തുള്ള നടവഴിയോരത്ത് ആദ്യമായി. എന്താ ഐഷു, സീൻ ഓക്കെ ആണോ? ഐഡിയ ഒക്കെ ഓക്കെ, പക്ഷെ നീ ഇടയ്ക്കേറി വരരുത്. അപ്പൊ നാളെ തന്നെ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഡൺ. മോർണിംഗ് സാറേ, കണ്ടിന്യൂ കണ്ടിന്യൂ. എടി, നിന്റെ ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ കൂടെ നീയും മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കൂ. ഒരുപാട് സ്പീഡിൽ ഓടി കൊളവാക്കല്ലേ. നമ്മുടെ പ്ലാൻ നീ നശിപ്പിക്കലേ. എടി, ഒന്ന് ഓടി. അയ്യോ, ഇനി മുതൽ ഇതുപോലെയുള്ള കട്ടിയുള്ള സീനൊന്നും എനിക്ക് വേണ്ട. ഐഷു, നീ ഫീൽ ചെയ്യണ്ടാടി, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. ആരും ഇനി ഒരു കുന്തവും പറയാൻ നോക്കണ്ട, ഞാൻ തന്നെ പറയാം. എന്നെ കാണാൻ സുന്ദരിയല്ലേ? ആ, എന്നെ കെട്ടാൻ പോകുന്നവൻ ഭാഗ്യമുള്ളവനല്ലേ? ഇതാണ് സീൻ. അവൻ ആ കല്യാണത്തിന് വരും, നിങ്ങളെ ക്രോസ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങള് ആരടി ഇവൻ? അങ്ങനെ നിങ്ങൾ പറയുമ്പോ അവൻ കാണാൻ വേണ്ടി ഞാൻ ഹൈ സ്പീഡില് തിരിഞ്ഞു നോക്കും. അപ്പൊ നീ ഫാൻ എന്റെ നേരെ തിരിക്കുമ്പോ എന്റെ തലമുടി കാറ്റിൽ പറക്കും. അവൻ എന്നെ നോക്കും, ഞാൻ അവനെ നോക്കും, അവൻ എന്നെ നോക്കും, ഞാൻ അവനെ നോക്കും. എങ്ങനെ നോക്കിക്കൊണ്ട് മാത്രം അവൻ വന്നിട്ട് പോകും. ആരാടീവൻ? എന്തൊരു ക്ലാമറാടീവന്. ഇവൻ കെട്ടുന്ന പെണ്ണ് മുടിഞ്ഞ ഭാഗ്യവതിയാ. മോനെ ഇവിടെ ഇരിക്ക. ഹായ്. നമസ്കാരം. എന്തൊരു ഭംഗിയാ ഇവനെ കാണാൻ. അവളെ കെട്ടാൻ പോന്നവന് മുടിഞ്ഞ ഭാഗ്യം തന്നെയാ. സോറിഡി സാറേ, എന്നാ നമുക്ക് ജിമ്മി കാണാം. ശരിയെന്ന് ഇറങ്ങട്ടെ. അമ്മേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത്? എനിക്ക് ട്രെയിനിങ്ങിന് പോണം, ഒരുപാട് ജോലിയുണ്ട്. എന്ത്, ഒരുപാട് ജോലിയുണ്ടോ? നിന്റെ ജാതകമൊക്കെ അത്ര നല്ലതല്ല മോനെ. നമ്മുടെ ജ്യോതിസര് പറഞ്ഞത് പ്രകാരം ഈ ക്ഷേത്രത്തിന് ചുറ്റും അടിപ്രദക്ഷിണം വെക്കണം, എന്നാലേ നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടും. അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. എന്താ മോനെ ഇത്?
ഇത്രയും വർഷമായിട്ട് നീ കാണുന്നില്ലേ, എന്തെങ്കിലും ഞാൻ പറഞ്ഞത് നിന്റെ അമ്മ കേട്ടിട്ടുണ്ടോ? സ്വാമി, അത് അവന്റെ കയ്യിലോട്ട് കൊടുക്ക. അമ്മേ, ഈ ചടങ്ങെല്ലാം പെണ്ണുങ്ങളല്ലേ ചെയ്യേണ്ടത്? ഞാൻ വേണമെങ്കിൽ ഉരുണ്ടുരുണ്ട് ശരീരം പ്രദക്ഷിണം ചെയ്യട്ടെ. നീ അങ്ങോട്ട് നോക്കടാ. ആ പെൺകുട്ടികളൊക്കെ എന്തിനാണ് അടിപ്രദക്ഷിണം ചെയ്യുന്നത്? നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയല്ലേ. അതുപോലെ നീയും നല്ല പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ച് വേഗം അടിപ്രദക്ഷിണം വെക്ക്. കൊറേ സമയം വിളക്ക് വെച്ചിട്ടിങ്ങനെ നിക്കാൻ പാടില്ല. വരൂ വരൂ. സ്വാമി പറഞ്ഞത് കേട്ടല്ലോ, നടക്ക്. നീ എന്നെ നോക്കിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കണ്ടില്ലേ എന്റെ പൊന്നുമോന്റെ ഒരു അനുസരണ? അവനെ ചുറ്റി എത്ര പെണ്ണുങ്ങളാ വരുന്നത് കണ്ടില്ലേ? എനിക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്നെ അതിനൊന്ന് സഹായിച്ചൂടെ. അവിടെ നിന്ന് വേണം എനിക്കൊരു നല്ല വഴി കാണിക്കാൻ ഭഗവാനെ. ഒരു പെണ്ണിനെ നമ്മൾ കണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സ് പറയണം, ഇത് തന്നെയാണ് നിന്റെ ഭാര്യയെന്ന്. മണിമഴയിൽ നിന്നെ കണ്ടേ കുഞ്ഞാറ്റ കുഞ്ഞല്ലേ നീ, ചിറകൊതുക്കി കുണുങ്ങാതേടി. മുകിലേ മുകിലേ മണിമഴ പൊഴിഞ്ഞില്ലേ, കവിളിൽ നുള്ളാൻ വരുമിനിയൊരു തെന്നൽ. ചാലകം തുറന്നു ഞാനും മണിമഴയിൽ നിന്നെ കണ്ടേ. ഇമയെഴുതിയ മിഴിയിൽ ശ്രുതിപരമൊരു ലഹരി, പഞ്ചാരച്ചുണ്ടാൽ നീ പാടുമോ? മനസ്സിനിതളിലുണരും ശിശിരശലഭമോ നീ? സായന്തനപ്പൂക്കൾ തേടുമോ? മണിമഴയിൽ നിന്നെ കണ്ടേ. ൂരെ
ഇടും കടവിൽ മമസഖിയുടെ നടനം, പുലർകാല പൂന്തേനു ചുംബനം, വിരൽ വിരലാൽ കോർത്തേ പനി മൃദുവാം ചുണ്ടിൽ, പ്രിയമേറും കുളിരുള്ള ചുംബനം. കന്നിത്തേനല്ലേ നീ പെണ്ണേ എൻ മനസ്സിൽ, ചെമ്മാനച്ചേലല്ലേ ഉലയും നിൻമേനി, മണിമഴയിൽ നിന്നെ കണ്ടേ. കുഞ്ഞാറ്റ കുഞ്ഞല്ലേ നീ, ചിറകൊതുക്കി കുണുങ്ങാതേടി, മുകിലേ മുകിലേ മണിമഴ പൊഴിഞ്ഞില്ലേ, കവിളിൽ നുള്ളാൻ വരുമിനിയൊരു തെന്നൽ, ചാലകം തുറന്നു ഞാനും. എന്തു പറ്റി? പാട്ടെങ്ങനെയാ മാറിയത്? ആരടാ പാട്ട് മാറ്റിയതീപം ഒന്ന് ഏറ്റി നാളെ എന്നെങ്കിൽ കാതലി. ഇവൻ എന്തോ കണ്ട് പേടിച്ച പെരിച്ചാഴിയെ പോലെ ഉണ്ടല്ലോ. ചേട്ടാ, മാസ്റ്റർ വീട്ടിൽ പോയതിന് വന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. എനിക്കതിന് സമയം കിട്ടിയോ? എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഫോൺ നോക്കി ചിരിക്കുന്നു, ഫോൺ കണ്ട് നാണിക്കുന്നു. നീ എന്താടേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഫോണിൽ എന്തോ ഉണ്ട്. നീ പോയ ഫോൺ ഇങ്ങ് മേടിച്ചോടാ, പോയിട്ട് വാടാ. ദാദാ ഞാൻ ഇപ്പോ ഇവനിത്രയ്ക്ക് തലയ്ക്ക് മന്ത്രി കൊടുക്കാൻ ഇതില്ലാത്ത എന്താണെന്ന് ഞാൻ നോക്കട്ടോ. എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തടാ ഇതുപോലെ ഒരെണ്ണത്തിനെ? സൂപ്പർ സോൾട്ട് മാത്രം നല്ല വൈറ്റ് കളറാണല്ലോ ഇവൾക്ക്. എവിടെ നാടാ? ആരാടാ ഇവള്? പേരെന്നാടാ? ഐശ്വര്യന്ന ചേട്ടാ. ഐശ്വര്യ എന്നാ ഞാൻ നോക്കട്ടെ. അവനെ പിടിച്ചോ. ഹായ് കാർത്തിക്, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ കൂട്ടോ. ഇപ്പൊ തന്നെ നിന്നെ കണ്ട കെട്ടിപ്പിടിച്ച്. കൊച്ചെ ഒന്ന് നിർത്തു കൊച്ചെ. അവിടുന്ന് തരുന്നത് ഇവിടെ പൊട്ടിത്തെറിക്കുവാണ്. ഹലോ, നിങ്ങളാരാ? ഞാനാ മോളെ ഗണേശൻ. ഗണേശനോ? ഏത് ഗണേശൻ? കാർത്തിക്കിന്റെ ഫ്രണ്ട്, വി ടി വി ഗണേശൻ. സോറി സോറി സർ, ഞാൻ കാർത്തിക്കെന്ന വിചാരിച്ച. അല്ല, അങ്ങനെ വിചാരിച്ചോണ്ട് സാരമില്ല മോളെ. നമ്മള് നമുക്ക് വരുന്ന ഫോൺ ആദ്യം എടുക്കുമ്പോ ഹലോ എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്ന മറ്റേ തലക്കുള്ള ആള് മഞ്ഞുകെട്ട പോലെ അലിഞ്ഞില്ലാതാവും. കാർത്തിക്കിനൊരു പെണ്ണിനോട് ഇത്രയും താല്പര്യം തോന്നുകയാണെങ്കിൽ അത് വലിയ കാര്യം. എനിക്ക് കുട്ടിയൊന്ന് കാണണമല്ലോ. നാളെ കാർത്തിക്കിന്റെ ബർത്ത്ഡേ, കുട്ടിയെ തെരഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരോട് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താലുണ്ടല്ലോ, വിടില്ല ഞാൻ. ടുമോറോ ഈസ് മൈ ട്രീറ്റ്. ഓക്കേ, ബൈ. ഓക്കേ സർ, ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എനിക്കാണോ നീ തരേണ്ടത്? വായി വെച്ച് കൊടുക്കേണ്ട ആള് ദേ നിൽക്കുന്ന, അവിടെ കൊടുക്കടാ. ഓൾ ദി ബെസ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? തരും, വാങ്ങിച്ചോടാ. ഹാപ്പി ബർത്ത്ഡേ. ഓ അല്ല, മോതിരോ?
അടച്ചു പൂട്ടി വെച്ചാൽ അങ്ങനെ അവന്റെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ മൊത്തം കാര്യങ്ങളൊക്കെ ആയനെ. സ്മൂത്തായിട്ട് കയറുന്നു, ഒരു കുഴപ്പമില്ല. കാർത്തികേ, നിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ വർക്ക് ചെയ്ത് തുടങ്ങിയടാ. ഇത് ബർത്ത്ഡേ പോലെ അല്ലടാ എനിക്ക് തോന്നുന്നേ, വേറെ എന്തൊക്കെയോ പോലെ എനിക്കൊക്കെ തോന്നുവാ. ഏ, ഓ, കണ്ണുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാ. നിന്നെ വിളിക്കുന്നു, പോയിട്ട് വാ, എൻജോയ് യുവർ ബർത്ത്ഡേ. ഏ, ആ പോക്കോ പോക്കോ, നിങ്ങൾ കഴിച്ചോളൂ. ആ ബൈ ബൈ ബൈ. ആ ആ കാർത്തി, ഇന്ന് എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് അറിയോ? നിനക്ക് മനസ്സ് നിറയെ സന്തോഷമാ. ഇതേപോലെ നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് എനിക്ക് നിന്റെ വൈഫ് ആകണമെന്നുണ്ട്, അത് നടക്കോ? ഏയ്, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായും നടക്കും. ഞാൻ ഇന്ന് തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. നീയും നിന്റെ വീട്ടിൽ പറയണം. എനിക്ക് അച്ഛൻ അമ്മ അങ്ങനെയൊന്നും ആരുമില്ല കാർത്തിക്. എന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല. 3 വയസ്സിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. അതിനുശേഷം ഞാൻ ഒരു ഹോമിലാണ് വളർന്നത്. അവിടെ തന്നെയാണ് പഠിച്ചതും. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം. ഇപ്പൊ ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട്. എന്നാ കണ്ണു അടച്ചാലോചിച്ചാൽ എനിക്കിന്ന് ഒരാള് പോലും ഇല്ല, ആരുമില്ല കാർത്തിക്. ഞാൻ കൂടെ ഉണ്ടാവും. നിനക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാമായി ഞാൻ ഉണ്ടാവും. ഇന്നു മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കാർത്തിക്. സന്തോഷമായോ? ഐ ലവ് യു. എടാ ജിമ്മാൻ, ഡാ നീ എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അതല്ലേ ഏട്ടാ, ഇന്ന് മുതല് ജീവിതത്തിനൊരു മാറ്റം വരുത്തണം. ജോലി മുടങ്ങാതെ ഒരുപാട് സമ്പാദിക്കണം. വെരി ഇൻട്രസ്റ്റിംഗ്. പറ കേക്കട്ടെ കേക്കട്ടെ. നാളെ വൈകിട്ട് കാർത്തിക്കിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പോവാ ഞാൻ. കാർത്തിക്കിന് എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ അവന്റെ അച്ഛനമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെടണം. ആകെ ടെൻഷൻ ആവുന്നു എനിക്ക്. അവൾ അച്ഛനും അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ. എന്നിൽ അവൾക്ക് വിശ്വാസം. അവൾക്കൊരു കുറവും വരുത്താതെ എനിക്ക് നന്നായിട്ട് നോക്കണം. സോ കല്യാണത്തിന് ശേഷം ഉറപ്പായിട്ടും കാർത്തിക്കിനെ ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടാവില്ല എന്നാ തോന്നുന്നത്. അവന്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. സോ നാളെ തന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ പോവാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് കാശ് തരാം നിനക്ക്. സ്വന്തമായിട്ടൊരു ജിംനേഷ്യം നീ സ്റ്റാർട്ട് ചെയ്യ്. കൈ നിറച്ച് സമ്പാദിക്കണം. നീ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ചേട്ടാ. നിനക്ക് എപ്പോ കഴിയുമോ അപ്പൊ നീ എനിക്ക് കാശ് തിരിച്ചെന്നാ മതിയാ കാർത്തിക്. താങ്ക്സ് ചേട്ടാ. യെസ് മാൻ. റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. ഐഷോ എടുത്തിട്ടില്ലേ? ആദ്യം നീ ഡേ ടു ഡേ മാഗസിൻ വാങ്ങി പേജ് നമ്പർ 64 നോക്ക്. അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ ഇത്? അതെ, അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ജിം കോച്ചുമായി പ്രണയമോ? നടി മനസ്സ് തുറന്നു. ചേട്ടാ കൈ ഇങ്ങനെ വെക്ക്, ശരീരത്തോട് ചേർന്ന് കൈ കുറച്ച് പൊങ്ങിയിരിക്കണം. സ്പീഡ് സ്പീഡ് കുറച്ച് കൂടും. ഏ ഐഷു, ഐഷു, ഐശ്വര്യ, ഐഷു, ഐശ്വര്യ, ഐശ്വര്യ നിക്കാ. ഐശ്വര്യ എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്? അതെല്ലാം അകത്ത് പോയി സംസാരിക്കാം. വാ. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാ മതി. ഐഷു, പ്രണയിക്കുമ്പോ സംശയം മാത്രം വരാൻ പാടില്ല. തമ്മിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. മറിച്ച് സംശയം തോന്നിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കില്ല. അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് എഴുതിയതായിരിക്കും. ഇന്ന് ഈ നടിയെ കുറിച്ച് അടിക്കും എഴുതിയത്. നാളെ വേറെ നടിയെ ഞാൻ ട്രെയിൻ ചെയ്ത അവരെ കുറിച്ചും ചിലപ്പോൾ എഴുതിയെന്നിരിക്കാം. ഇതെല്ലാം ഇങ്ങനെ വലുതാക്കാൻ നോക്കിയാ ആരൊക്കെ എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. നീ ഒരു ജിം കോച്ചാണോ? ആ അതെ, ഞാൻ കോച്ചാണ്. എന്താ
നീ ദേഷ്യപ്പെട്ട് എങ്ങോട്ടായി ശരിയ? പിന്നെ ഞാൻ എന്തേണെന്നാ പറയുന്ന? നീ എന്നെ മനപ്പൂർവ്വം ചതിച്ചതാണ്. ബ്ലഡി ചീറ്റ്! ഏയ് ഞാനോ മാറി നിക്ക്, മതി അഭിനയിച്ചത്. ഏയ് ഏയ് ഐശ്വര്യ, എന്താ പറയുന്നേ? ഞാൻ ചതിച്ചു? അതെ, എന്താ സംശയം? എന്നെ കണ്ടത്, സംസാരിച്ചത്, സ്നേഹിച്ചത് എല്ലാം അഭിനയം തന്നെയാ. ഇല്ലെങ്കിൽ ഒരു സാധാരണ ജിമ്മിൽ ജോലി ചെയ്യുന്ന നീ എന്തിനാ എന്റെ മുന്നിൽ വലിയ റിച്ച് പോലെ അഭിനയിച്ചത്? ഏയ് ഞാനിപ്പോ ഇതൊക്കെ എനിക്കെല്ലാം അറിയാം. വെറും ഒരു ജിം കോച്ചാ നീ, എന്നിട്ടും ഫ്ലൈറ്റില് ബിസിനസ് ക്ലാസ്, ബെൻസ് കാർ, ബോട്ട് ക്ലബില് വീടും, എന്തിനാ ഇതൊക്കെ? പണക്കാരനെ പോലെ അഭിനയിച്ച് നീ എന്നെ ചതിക്കായിരുന്നില്ലേ? യു ബ്ലഡി ഫ്രോഡ്! ഐശ്വര്യ, ഞാനെന്തിനാ നിന്നെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നേ? സിനിമ നടൻ ആരിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാ ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇടയായത്. ടിക്കറ്റ് ആരി സാർ തന്നെയാണ് തന്നത്. പിന്നെ ബെൻസുകാർ, അത് വി ടി വി ഗണേഷേട്ടന്റെയാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ ബംഗ്ലാവിനെ കുറിച്ച്? അതെന്റെ ക്ലയന്റിന്റെ വീടാണ്. അപ്പൊ ഈ കണ്ടതൊന്നും നിന്റേതല്ലേ കാർത്തിക്? എന്റെ അല്ല. ഏ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? നിനക്കും എനിക്കും ഇനി സെറ്റ് ആകില്ല, നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ എസ്എംഎസ് അയക്കുന്നത്, ഫോൺ ചെയ്യുന്നത്, ഇതൊന്നും നീ ചെയ്യരുത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ? ഐശ്വര്യ, നീ എന്തിന്? എടാ കാർത്തികേ, അവള് നിന്നെ ചതിച്ചു എന്ന് വിചാരിക്കാതെ, അവളാടാ ചതുവിൽ പെട്ടത്. നിന്നെ പോലെ ഒരു നല്ല പയ്യനെ അവള് മിസ് ചെയ്തടാ. മാർക്ക് മൈ വേർഡ്, നീ വേണ കണ്ടടാ, അവള് വലിയൊരു കുഴിയിൽ പോയി വീഴും. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയാതെ? അയ്യോ, ഒരുപക്ഷെ അവൾ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവളെ എങ്ങനെ കൈവിട്ട് കളയാൻ പറ്റൂ? ഞാൻ ഒരുപാട് മനക്കോട്ട കെട്ടിയതാ ചേട്ടാ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായ ഒരു ജീവിതം, മുറ്റത്ത് ഓടി നടക്കുന്ന കുട്ടികൾ, എപ്പോഴും സ്നേഹം എനിക്കും അവൾക്കും. അയ്യോ, എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തകർന്നു പോയി ചേട്ടാ. കരയാതടാ, ആണുങ്ങളായ കരയാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേട്ടാ. എന്താ ചെയ്യുന്നേ? സാധാരണ ഒരു ജിം കോച്ച് നിന്നെ ഞാൻ എങ്ങനെ പ്രേമിക്കുന്നു? അവള് ചോദിച്ചത്. അവള് നിന്നെ അല്ല സ്നേഹിച്ചത്, പണത്തിനെ മാത്രമാടാ അവള് സ്നേഹിച്ചത്. ഇതൊന്നും മനസ്സിലാക്കാതെ ദാ, അവളൊന്നും പെണ്ണിന്റെ വർഗത്തിൽ പെട്ടതല്ലടാ. അവളൊക്കെ കേസ് കെട്ടാടാ. അയ്യേ, എന്താ ഇത്? കണ്ടില്ലേ, കാറിന്റെ ഗ്ലാസ് നീ പൊട്ടിച്ചല്ലേ. എന്റെ പെണ്ണുമ്പിളോട് ഞാൻ എന്ത് സമാധാനം പറയടാ? ഗ്ലാസ് പൊട്ടിക്കുന്ന ലെവലിൽ അവൾ നിന്നെ മത്ത് പിടിപ്പിച്ചല്ലേ. ദാ, വെള്ളം ഒഴിക്കാതെ അടിക്കാതെടാ, നെഞ്ച് കത്തിപ്പോകൂടാ. ഞാൻ വേണതിൽ വെള്ളം ഊറ്റി തരാടാ. എന്റെ ഭാര്യയായിട്ടാ അവള്, അവളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ? അയ്യോ, ഈ ചേട്ടനോട് ക്ഷമിക്കടാ പൊന്നുമോനെ, ഇങ്ങനെ ഒരു പ്രേമം ഞാൻ കണ്ടിട്ടില്ല. അല്ല പിന്നെ, ആകെ ഉള്ളത് ഈ ഒരു ബോട്ടിൽ മാത്രമേ തീർക്കാതെ. എന്റെ ഐശ്വര്യ ഒരു പാവാ ചേട്ടാ. അതെ, ചെറുപ്പം മുതൽ അച്ഛനും അമ്മയില്ലാതെ വളർന്നല്ലേ അവള്. അതുകൊണ്ടാ അവൾക്ക് സ്നേഹം എന്താന്ന് പോലും അറിയാത്തത്. തലക്ക് പിടിച്ച ലക്ഷണമാണല്ലോ ദൈവമേ. വിട്ട് കളയടാ അനിയാ, അവളും നല്ല പെണ്ണു തന്നെ. ശരിയാ, അവളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് ആർക്കറിയാവടാ മോനെ. ഒരുമാതിരി മറ്റ അവള് ഫ്രോഡാ ചേട്ടാ. ആദ്യം അതാടാ ഞാനും നിന്നോട് പറഞ്ഞേ. ശരി, നീ കുടിച്ചത് മതി, മിച്ചം ഉണ്ടെങ്കിൽ എനിക്ക് കുടിക്കാനുള്ളത്. ഒന്നും വേണ്ട. അവൾ എവിടെ ഇരുന്നറിയോ? ഇവിടെയാ ചേട്ടാ. ഇപ്പൊ അവൾ എവിടെ ഇരിക്കുന്നറിയോ? ഇവിടെ ഇരിക്കുന്ന
കാറിന്റെ മേലെയാ ഒരു പൂവൻ കുടിച്ചിട്ട് ആളാകുവാ. നീയും കുടിച്ചിട്ട് നിന്റെ സ്വഭാവം കാണിക്കാ. നീ പറഞ്ഞത് സത്യം തന്നെയാടാ, നിന്റെ കാലി കിടക്കുന്ന ചെരുപ്പിന് സമം തന്നെടാ അവള്. എന്താ ചെരുപ്പാണെന്നു? കയ്യില് ബോട്ടിൽ വെച്ചോണ്ട് നീ വയലന്റ് ആകല്ലേ നീ. ചേട്ട, അവളൊരു മാലാഖയാ ചേട്ടാ, മാലാഖയാണ്. പറഞ്ഞത് ശരിയാ മോനെ, അവളൊരു മാലാഖ തന്നെയാ, സംശയമില്ല. അവള് മാലാഖയാണെന്നോ? ആ അവള് ദേവി. തെറ്റ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എടോ എന്റെ ഭാര്യ, ഞാൻ വിളിക്കും, നീ ഒന്നും പറയരുത്, നീ പറയാൻ പാടില്ല. അയ്യോ ഞാൻ തന്നെ എനിക്ക് പാരമെടുത്തോ, എന്തൊരു വിധിയായത്. ആരുടെ പ്രേമിക്കുന്നില്ല കേട്ടോടാ, ഒരു പെണ്ണിനെ ഓരോരുത്തനെ സ്നേഹിക്കരുത്, സ്നേഹിച്ച നശിച്ച് നാറണക്കല്ല് പിടിക്കും. എടാ പോടാ. അകലെ അകലെ അവളോ എന്നുള്ളം തകർത്തു. വരാനാ പറഞ്ഞത്? അകലെ അകലെ അവളോ എന്നുള്ളം തകർത്തങ്ങ് പോയവളെ, അവളോ അവളോ അഴകാ എന്നെ വേണ്ടാന്ന് വെച്ചങ്ങ് പോയവളെ. പെണ്ണുങ്ങളെ എല്ലാം കുറ്റം പറയില്ല, നീ മാത്രം അമോശം. നീ ഇല്ലാതെ പോയാൽ ജീവിതവും പോകാ, അടങ്ങില്ല ഞാനോ. കറക്കി ഗന 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 മയക്കി, അര 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 അരക്കായി ചറ 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 ഉരുക്കിയില്ലേ. ഇറുക്കി നിന 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 വെറുക്കാൻ, കുടി 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 കെടിയെ കുടി മനസ്സിൽ സുഖമല്ലടി. അകലെ അകലെ അവളോ എന്നുള്ളം തകർത്തങ്ങ് പോയവളെ, അവളോ അവളോ അഴകാ എന്നെ വേണ്ടാന്ന് വെച്ചങ്ങ് പോയവളെ. പാടി കാട്ടും ഇവര് ത്രെഡ്മില്ലിൽ കൈവച്ച് ഓടിച്ചാലോ എന്നെ കൊണ്ടാവില്ലടി. കരളെ കുടുക്കി നിന്നെ ഞാൻ വരട്ടി, നിന്റെ മണ്ടയ്ക്ക് ഞാനൊന്ന് തരാടി. മിഴിയോ പുരുട്ടി എന്നെ നീ വരട്ടി, കാലിൽ വീണു ഞാനും എത്തമിട്ടിടാ. മതിച്ച് കാന്താരി നീ പോയാൽ ജിംബാടി താങ്ങില്ല. കറക്കി ഗന 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 മയക്കി, അര 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 അരക്കായി ചറ 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 ഉരുക്കിയില്ലേ. ഇറുക്കി നിന 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 വെറുക്കാൻ, കുടി 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 കെടിയെ കുടി മനസ്സിൽ സുഖമല്ലടി. അകലെ അകലെ അവളോ എന്നുള്ളം തകർത്തങ്ങ് പോയവളെ, അവളോ അവളോ അഴകാ. എന്നോട് സ്നേഹമെന്ന് ചൊല്ലിട്ട് ചുറ്റിച്ചില്ലേ, ഞാനല്ലേ നിന്നോട് ജീവനെന്ന് നാടാകെ പാട്ടായില്ലേ. പുറകെ നടന്നോ കളവും പറഞ്ഞേ, എടി കാശില്ലെങ്കിൽ സ്നേഹമില്ലടി. കരളെ നിനക്കായി ഉയരും തരില്ലേ, എന്റെ ശാപം നിന്നെ ചുമ്മാ വിടില്ല. ഇതിന് മുമ്പ് ഞാൻ ഹീറോ
ഹീറോയാകിന് ഞാനും വില്ലന അകലെ അകലെ അവളോ എന്നുള്ളം തകർത്തങ്ങ് പോയവളേ അവളോ അവളോ അഴക എന്നെ വേണ്ടാന്ന് വെച്ചങ്ങ് പറന്നവളേ മയക്കി അര 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 അരക്കായ് ചറ 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 ഉരുക്കിയില്ലേ ഇറുക്കി നിന്നെ 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 വെറുക്കാൻ കുടി 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 കെടിയെ കുടി മനസ്സിൽ സുഖമല്ലടി കറക്കി എന്നെ മയക്കി അര 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 അരക്കായ് ചറ 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 ഉരുക്കിയില്ലേ ഇറുക്കി നിന്നെ 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 വെറുക്കാൻ കുടി 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 കെടിയെ കുടി മനസ്സിൽ സുഖമല്ലടി അയ്യോ ഞാൻ അതിനൊന്നും വന്നതല്ല നിന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണോ അങ്ങനെ തന്നെ ആവണോടി ബട്ട് ഐ ലവ് യു കാരണമേ നീ ഇവിടെ ഇരിക്കുന്നത് എടി അങ്ങനെ പോവാൻ പറ്റത്തില്ലടി നിന്നെ എനിക്ക് വേണം നിന്നെ എനിക്ക് വേണം എന്തുകൊണ്ട് ശരിയാവില്ലെന്ന നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വിചാരിക്കുന്ന എന്ത് വേണമെങ്കിലും സാധിക്കും ആഗ്രഹത്തിനൊത്ത് എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല തൊഴുന്ന് പറയാ എടി ഇങ്ങനൊന്നും പറയല്ലേ കുഞ്ഞ് ചേട്ടാ ചേട്ടാ എന്ത് വേണമെങ്കിലും നാളെ നമുക്ക് സംസാരിക്കാം ഇപ്പൊ ഒന്ന് പോയി താ ചേട്ടാ കണ്ടിട്ട് പേടിയായിട്ട് വയ്യ പ്ലീസ് ഒന്ന് പോ ഇത്ര ഫീൽ ചെയ്യാനിട്ട് ഞാൻ എന്താ പറഞ്ഞടി അയ്യോ ദേ ഉറങ്ങാൻ പോവാ വിവരമില്ല നിങ്ങളും കൂടെ എന്നോട് ഇങ്ങനെ പറയുന്നോടി പറഞ്ഞു കൊടുക്കടി അവക്ക് അങ്ങനൊന്നും വിടാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാ അവൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലേ എന്താണ് നിന്റെ തലയിൽ കേറാത്ത എടി നീ ആടി എന്നെ ഫോളോ ചെയ്ത് വന്നത് ഞാൻ പണക്കാരനാന്ന് വിചാരിച്ച് നീയല്ലേ എന്നെ സ്നേഹിച്ചത് ആവശ്യമില്ലാത്തല്ല നീ വിചാരിച്ചിട്ട് ഞാൻ ഫ്രോഡാണെന്ന് പറയുന്നല്ലേ നീ ആടി ഫ്രോഡ് ശരിയാ ഞാനാണ് ഫ്രോഡ് ഇപ്പൊ മനസ്സിലായില്ലേ നിനക്കൊരു നല്ല പെൺകുട്ടി എന്നെ കിട്ടും ഒന്ന് പോയിതാ പോ നിന്നെ വിട്ടുപോയാ എനിക്കൊരു നല്ല പെണ്ണിനെ തന്നെ കിട്ടും പക്ഷെ നിനക്കോ ഒന്നിനും കൊള്ളാത്ത ഒരുത്തരെ കിട്ടും അയ്യോ നിന്റെ ജീവിതം നാറണക്കല്ലാന്ന് എനിക്ക് സഹിക്കത്തില്ലടി എന്താന്ന് വെച്ചാ നീ ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഇവിടെ കുത്തണം ഇവിടെ മാത്രം കുത്തല്ല എന്താന്ന് വെച്ചാ നീ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കല്യാണം കഴിക്കാം ഇത് കിടക്കൂടെ കഴിഞ്ഞാട്ടല്ലോ നീ നശിച്ചു പോവും
പാടി ഒന്നെങ്കിൽ ഞാനവിടെ റേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം. ചവിട്ടി വിടറി. നീക്ക് 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 തീന, നിന്നെ ഞാൻ വിശ്വസിക്ക, പറഞ്ഞ കേട്ടല്ലോ. പക്ഷെ അവളെ ഞാനുണ്ടല്ലോ കൊല്ല. എനിക്ക് അവളെ വിടാന്ന് പറഞ്ഞ, അവളെ ഞാൻ റേപ്പ് ചെയ്ത, അവളെ കല്യാണം കഴിക്കണ്ടേ. അവളെ പാടി വരാൻ പറ അവളോട് വരാൻ പറ. എടി വാടേ, അവൻ എന്തിനാ നീ നിന്റെ റൂമിൽ കൊണ്ടുപോയി അടച്ചിട്ടത്? എന്റെ റേപ്പ് ചെയ്യുന്നോ? ഇപ്പൊ ഞാൻ പോലീസ് വിളിക്കാം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നീ തന്നെ പ്രശ്നം വഷളാക്കാതെ. തെറ്റ് നിന്റെ തന്നെയാ. ഞാൻ തെറ്റായിരുന്നോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പണക്കാരനാണെന്ന് വെച്ചല്ലേ നീ പ്രേമിച്ചത്? അല്ലെന്ന് അറിഞ്ഞപ്പോ ദൂരേക്ക് വലിച്ചെറിഞ്ഞത് നിന്റെ തെറ്റോ അവന്റെ തെറ്റോ? നിന്റെ ഭാഗത്ത് തെറ്റുള്ളപ്പോ അവന്റെ അടുത്ത് ദേഷ്യം കാണിക്കണ്ട. എല്ലാ ടെൻഷനും കാരണക്കാരും നിങ്ങളാണ്. നിങ്ങൾ തന്ന റോങ് ഇൻഫർമേഷൻ ആണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. ഞങ്ങൾ നോക്കിയപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ചുമ്മാ ഞങ്ങളോട് ദേഷ്യപ്പെടാതെ മിണ്ടല്ല. എങ്ങനെ എനിക്ക് ദേഷ്യം വരാതെയിരിക്കും? അവൻ കള്ളും കുടിച്ചിവിടുന്ന് തോന്നിയ ദിവസം കാണിച്ചോണ്ടിരിക്കും. ഇതൊന്നും കാണില്ലെന്നാണോ പറയുന്നത്? നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരുന്ന ഇതിന് ഒരു പരിഹാരം കാണാൻ പറ്റില്ല. ഇത് നമുക്ക് സംസാരിച്ച് വേണം തീർക്കാൻ. നീ സമാധാനമായിട്ട് വാ. വാ വാ, വരാനല്ലേ പറഞ്ഞ. പോ വാ, പോ, നടക്ക്. തീന, തലവേദന എടുക്കും, ഒരു കട്ടനിട്ട് തരാവോ? നിന്റെ അടുത്ത് സംസാരിക്കണം. താഴവാ. സോറി ഐശ്വര്യ, ആദ്യമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്ന് എന്തൊക്കെയോ. അല്ല ഐശ്വര്യ, എനിക്ക് കുറച്ച് സമയം താ, ഞാൻ തനിയൊരു ജിംനേഷ്യം തുടങ്ങാൻ പോവാ. 4-5 വർഷം കൊണ്ട് നല്ലൊരു ലെവലിൽ എത്തുന്നേ. കാർത്തിക് പ്ലീസ്, നിന്റെ ലൈഫ് സ്റ്റൈലും എന്റെ ലൈഫ് സ്റ്റൈലും വെവ്വേറെയാണ്. ഉറപ്പായിട്ടും നമ്മൾ തമ്മിൽ ശരിയാവില്ല, അതൊന്ന് മനസ്സിലാക്ക. സ്ഥലം വിട്. എന്ത് ലൈഫ് സ്റ്റൈല്? നിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിയോളാം. എന്നെ ഒന്ന് വിശ്വസിക്ക. കാർത്തിക് പ്ലീസ്, ഒന്ന് നീ പോ. ഐശു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഐശ്വര്യ, ഒന്ന് മനസ്സിലാക്ക്. ദേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒന്ന് നിർത്താമോ? എന്താ നിനക്ക് മനസ്സിലാവാത്ത പ്രോബ്ലം? ഇനി ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. പറയണ്ട, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇനി ഞാൻ ഒന്ന് ചെയ്യാം. നീ നാളെ രാവിലെ വാ, ഞാൻ നിന്റെ കൂടെ വരാം. ഒരു ദിവസം മുഴുവനും നീ എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ പോ, നോക്ക. ഒരു ദിവസോ ഞാൻ നന്നായി നോക്കും. താങ്ക്സ് ഐശ്വര്യ. നാളെ തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ പോ, പോവൻ. ഐഷു, കാർത്തിക് പാവല്ലേ. അവന് നീ പറഞ്ഞു മനസ്സിലാക്കി വിടേണ്ടതല്ലായിരുന്നു. അവനൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നാളെ വരട്ടെ, ഞാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കാം. കള പറയ ഐശ്വര്യ. എവിടെയാ നീ? ഓൺ ദ വേല വന്നോണ്ടിരിക്ക. എന്തിലാ വരുന്ന? ബൈക്കിലാ വരുന്നത്. എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് പനി തരാൻ വേണ്ടി കൊണ്ടു നടന്നില്ലേ ബെൻസ് കാർ, അത് കൊണ്ടുവന്നാ മതി. അയ്യോ ഐശ്വര്യ, അത് ഗണേശ് ചേട്ടന്റെ വണ്ടിയല്ലേ? ചേട്ടൻ ഇപ്പൊ ഷൂട്ടിങ്ങിലാ ഉള്ളത്. ഓക്കെ, എന്നാ വേണ്ട. അല്ല ഐശ്വര്യ, ഞാൻ സാർ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ക്ലൈമാക്സിന്റെ ഒരു ലീഡ് സീനാ അത്. ഓക്കെ, ഒരു ഓടി 1116 കാർ സ്പീഡിൽ അങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് ഹീറോ ഡൈവ് ചെയ്ത് എൻട്രി ആയിട്ട് തിരിഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ. ചേട്ടാ, വണ്ടിയുടെ താക്കോലൊന്നും വേണം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നീ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി ബഹളം വെച്ചല്ലേ. നിന്നോട് കുറച്ച് സംസാരിക്കണം, നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. ഐഡി തന്ന ചേട്ടനല്ലേ, കാറിന്റെ താക്കോലും തന്നേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം സാർ. കാർ ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കോൾ ടാക്സി പിടിച്ച് പോ. ചെല്ലേ ചെല്ലേ. നിങ്ങളുടെ ഈ പടം ഓടില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? പ്രേമകഥയല്ലേ എടുക്കുന്നേ, അതിന് സപ്പോർട്ട് ചെയ്തില്ല എങ്ങനെ ഓടുന്നു? എത്രയും സ്ഥലം കാലിയാക്ക്. ഇല്ല സാർ, നല്ല സ്റ്റോറിയാ സാർ ഇത്.
ചേട്ടന്റെ ഇവിടെ സൂപ്പർ ഹിറ്റാ സാറേ, ഇത് പൊളിക്കും. അടുത്ത പ്രിയദർശൻ നിങ്ങളാ. പറഞ്ഞു വന്നത് ക്യാമറ ട്രോളിയിലൂടെ ബാക്കിലോട്ട് ഇങ്ങനെ വരും. ഐഷു, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ആ വരാം വരാം. ഒടുങ്ങുന്ന ലക്ഷണമല്ലല്ലോ. ഇവനിട്ട് ഒരു പണി കൊടുക്കണം. ടെൻഷൻ ഉണ്ടല്ലേ. ഇപ്പൊ നോക്ക. സിൻസിയറായിട്ട് ലവ് ചെയ്യുന്ന ഏത് ചെറുക്കനെങ്കിലും ലവർ ഇതുപോലെ ഡ്രസ് ചെയ്യുന്നത് ഇഷ്ടമാവോ? ഇപ്പൊ നോക്കിയോ, ഞാൻ താഴെ പോവും, ഡ്രസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറയും, അവിടെ തന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് വരാം. ഓ, എന്തായത്? ഇതെന്തൊരു ഡ്രസ്സാ? ഇപ്പൊ തന്നെ എന്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയോ? ഞാനിങ്ങനെ ഡ്രസ് ചെയ്യൂ. ആ, നിനക്ക് ഇഷ്ടമായില്ലല്ലോ. ഐ നോ, അതുണ്ടാ ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന്. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ട്, വാ. ഐഷു, എങ്ങോട്ടാ പോണ്ടേ? നിനക്ക് എന്റെ ഡ്രസ് ഇഷ്ടമായില്ലല്ലോ. ഷോപ്പ് സ്റ്റോപ്പ്. ഐഷു, ഇതൊക്കെ നോക്ക്, ഇതിൽ ഏതിട്ടാലും നിനക്ക് നന്നായിട്ട് ചേരും. അങ്ങനെയാണോ? വാവാ, ഈ ഡ്രസ് കൊള്ളാമോ? പാക്ക് ദിസ്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? പാക്ക് ദിസ് ടു. ഇതോ, ഇത് അത്ര നന്നായിട്ട്, വളരെ നന്നായിട്ടുണ്ട്. പാക്ക് ദിസ്. ഞാൻ ട്രയൽ നോക്കട്ടെ. നീ ഇതിനൊക്കെ പേ ചെയ്, എല്ലാം കൂടി ബിൽ ചെയ്തേക്കേ, ഓൾ ഓഫ് ദിസ്. ബിൽ പേ ചെയ്തോ? തരാടാ നിനക്ക് അടുത്ത പണി. എക്സ്ക്യൂസ് മീ, ഇതിൽ ഏതാണ് എക്സ്പെൻസീവ് പെർഫ്യൂം? ദേ, ഈ പെർഫ്യൂം എടുത്തു മാഡം. 7000. ഗുഡ്. One second. Perfume, makeup kit and sandals. ഇതെല്ലാം വേണോന്നോ? എന്താ, വാങ്ങി തരില്ലേ എനിക്ക്? എനിക്കെന്നെ വേണമല്ലോ. വേണം. എന്നാ വേഗം പേ ചെയ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേഗം വേണം. ഓക്കേ. സാറിന്റെ കാർഡ് ഡിക്ലെയർ ആയി. അല്ല, ഇതിലൊരു 30,000 ഉണ്ടായിരുന്നു. ഇല്ല സാർ, ബിൽ അമൗണ്ട് 7000. ഓക്കേ സാർ. ചേട്ടാ, അർജന്റായിട്ട് ഒരു 50,000 രൂപ വേണം. എങ്ങനെങ്കിലും എനിക്കൊന്ന് അയച്ചു തരണം. എന്താടാ കാശിന് ഇത്ര അത്യാവശ്യം നിനക്ക്? ഐഷുവിന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്ന ചേട്ടാ, അവൾക്ക് ഡ്രസ് വാങ്ങണം. എടാ, നീ പോയത് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പിന്നെ തുണി മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ചേട്ടന് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല്ലേ? അത് പറ. എടാ, കാഷ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കുഴപ്പമില്ല. എന്നാലേ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മണിയടിച്ചടിച്ച് ഒടുക്കത്തെ മണിയടിയാണല്ലോ ഇവൻ. ഐഷു, ഈ ഡ്രസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഐശ്വര്യ, ഒന്ന് സംസാരിക്കണമായിരുന്നു. പറ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല. നീ എന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഐഷു, നീ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. നോക്ക്, നിന്നോട് തന്നെയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ആ, കേൾക്കുന്നുണ്ട്. പ്രേമം, അതിൽ വിജയിക്കും, ഞാൻ ഇല്ലാത്ത ഒരു ജീവിതം, അതൊക്കെയല്ലേ? നീ കണ്ടിന്യൂ കണ്ടിന്യൂ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല ഐശ്വര്യ. തീർച്ചയായും എനിക്ക് ഒരു 6-7 വർഷത്തിൽ നല്ല നിലയിലെത്താൻ സാധിക്കും, ഒന്ന് വിശ്വസിക്കേ.
7 years ago. അതെ. ഒരു മിനിറ്റ് ചേട്ടാ, പറയേട്ടാ. കാർത്തികേ, നിന്റെ ആള് കരയുകയാണോ അതോ നിന്നെ കരയിച്ച് പിഴിഞ്ഞെടുക്കുകയാണോ? അവൾ എങ്ങനെ കരയാനാ, കല്ലുപോലെ ഒരു കുലുക്കും ഇല്ല അവൾക്ക്. ടാ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഇവിടെ മായാജാലുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെയാ നീ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ വിണ്ണൈ താണ്ടി വരുവായി എന്ന തമിഴ് പടം ഓടുന്നുണ്ട്. ആ സിനിമ അവളെ കൊണ്ട് കാണിക്കാൻ നോക്കടാ. എന്താ ഈ ഒരു സിറ്റുവേഷനിൽ സിനിമയ്ക്ക് എങ്ങനെയാ പോകുന്നേ? എടാ, നീ ആദ്യം ചെയ്യേണ്ടത് അവളെ ഫീലിംഗിലേക്ക് കൊണ്ടുപോവാ, പിന്നീട് നിന്റെ ഫീലിംഗ് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ലോക്കാകുകയല്ലേ. ഇത് കൊള്ളാലോ. എന്നാൽ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് നിങ്ങൾ പോവാൻ. എന്തിനാ? അപ്പോ തിയേറ്ററിനകം മുഴുവനും നല്ല ഇരുട്ടായിരിക്കും. സീറ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ് ലൈറ്റായിട്ടൊന്ന് തൊട്ട് തലോടി വിടറ. അങ്ങനെ ഒരു കിസ് റേഞ്ചിലേക്ക് പോയെന്ന് വെച്ചോ, നിന്റെ പഴയ ഫ്ലാഷ് ബാക്കിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്ടാ. താങ്ക് യു ചേട്ടാ. നമുക്കൊരു സിനിമ കണ്ടാലോ, ലവ് ഫിലിം. എന്തടി പറയുന്നേ സാറിന്, ലവ് ഫിലിം കാണണോ അത്ര? ഓക്കെ ഓക്കെ. പോകാം സർ. ടിക്കറ്റ് എടുക്ക്, പോകുമ്പോ. ഏയ് നോക്കി നോക്കി. കുറച്ച് ഇവിടെ. പോപ്കോൺ വാങ്ങിട്ട് വാ. അല്ല, കുറച്ച് കഴിഞ്ഞ്. ഹലോ, സോറി ബ്രദർ, സോറി. ഇതാ, ഇത് ബട്ടർ പോപ്കോൺ ആണോ? ആ അതെ, ബട്ടർ. ഞാൻ ഡയറ്റിലാണ്, എനിക്ക് പ്ലെയിൻ പോപ്കോൺ ആണ് വേണ്ടത്. അപ്പൊ ഇത് ലവ് തന്നെ? ഉൻ കാല പുടിച്ച ഇന തടുക്കല. ഇത് ലവ് തന്നെ ജെസ്സി. ഒരു ഫാന്റാസ്റ്റിക്കാണ് കെമിസ്ട്രി ഇരുന്നത് നമുക്കുള്ള. അത നീ റിയലൈസ്. അയ്യോ, എനിക്ക് ഇപ്പോ കോക്ക് വേണം. എനിക്ക് ഒന്നും പിടിച്ചിട്ടില്ല. എനിക്ക് എന്ത് പ്രശ്നവും വേണ്ട ഇപ്പോ. സോറി, വേണ്ട. വെരി സിമ്പിൾ. പുരിയതാടാ? ഡയറക്ടർ എത്ര ഫീൽ ചെയ്ത് എടുത്തേക്കാന്ന് നോക്ക്. ആരും സ്നേഹിച്ച് വേർപിരിയരുത്, ആ വേദന ഒരിക്കലും സഹിക്കാനാവില്ലെന്ന. പക്ഷെ സ്നേഹിച്ചില്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തിനാ സ്നേഹിക്കുന്നത്, പിന്നെ എന്തിനാ പിരിയുന്നത്? ഹലോ, നിങ്ങൾ പുറത്തു പോയി കാര്യം പറഞ്ഞാൽ മതി. എടാ കിഴങ്ങ്, സേവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യാതെ ഞാൻ പറയാം. സ്നേഹമൊന്നും പറഞ്ഞാ. ഹലോ, പറഞ്ഞു കേട്ടില്ലേ, പുറത്തു പോയി വഴക്കുണ്ടാക്കാനാ. പെണ്ണുങ്ങളെ സംസാരിക്കടി, നീ ആരാണ്? എവിടെ അവൻ? അവൻ എപ്പോഴോ പോയി. ഓ നോ. വരാം. ഐഷു, സാർ
സാർ സാർ ബില്ല് 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 ഹലോ ലിസൺ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ആരും ബിൽ പേ ചെയ്യേണ്ട ഇത് എന്റെ ട്രീറ്റ് ഈ ബിൽ എന്റെ ബോയ്ഫ്രണ്ട് പേ ചെയ്യും വെയിറ്റർ മച്ചു അളിയ അർജന്റായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു ഒരു 85,000 30,000 നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ വളരെ നന്ദിയുണ്ട് ഇതാ കാർഡ് സാർ ബില്ല് സാറേ ഒരു മിനിറ്റ് ഒരു ബില്ല് കൂടിയുണ്ട് റൂമിലെ മിനി ബാർ യൂസ് ചെയ്തിട്ടുണ്ട് സാർ And this is a bill for that, sir. Sir, ഈ തെറ്റായി വിചാരിക്കരുത് ഈ ഫോൺ ഇവിടെ വെച്ചു സാർ ഞാൻ ക്യാഷ് സെറ്റിൽ ചെയ്തതിന് ശേഷം ഫോൺ ഒന്ന് വാങ്ങിച്ചോളൂ പ്ലീസ് സാർ ഓക്കെ സാർ വളരെ നന്ദിയുണ്ട് നോ പ്രോബ്ലം സാർ എന്നാ പോയേക്കാം പോകാം വീണ്ടും എസ്കേപ്പ് ആയി എന്താ കാർത്തിക് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതോ അപ്പാർട്ട്മെന്റിലോ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോവാം പിന്നെ രാവിലെ മുതല് എത്ര കാശ് ചെലവായി കാണും എന്താ ചോദിച്ചേ ചുമ്മാ ഒന്ന് പറ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചെലവായി കാണും ആയില്ലെങ്കിലോ അല്ല ഇപ്പൊ എനിക്ക് 24 വയസ്സായി ഇനി 4-5 വർഷം കഴിഞ്ഞ 29 ഇപ്പൊ ഞാൻ സ്റ്റൈൽ ആയിട്ടില്ലേ അപ്പൊ ഞാൻ ആന്റിയാ പിന്നെ ആരെന്നെ കെട്ടിക്കൊണ്ട് പോവാനാ എന്തിനാ നീ ഇങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് ആലോചിക്ക ശരി നീ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് എന്നെ ആലോചിക്ക ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നു വെച്ചോ കല്യാണം എവിടെ വെച്ച് നടത്താം നല്ല ഗ്രാൻഡ് ആയിട്ട് റിച്ച് ആയിട്ട് ചെയ്യണ്ടേ ഒന്നെങ്കിൽ താജ് ഹോട്ടൽ അല്ലെങ്കിൽ പാർക്ക് ഹോട്ടൽ മനസ്സിലായി ആ റേഞ്ചിൽ പോകാൻ പറ്റില്ലല്ലേ കുറച്ച് കുറവായിട്ട് ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ വെക്കാന്ന് വെച്ചോളൂ അതിനും ചെലവുണ്ടല്ലോ മണ്ഡപം ഇൻവിറ്റേഷൻ ഡ്രസ് ആഹാരം ഓർക്കസ്ട്ര കല്യാണത്തിന് മുമ്പ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി നിന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടി ആഫ്റ്റർ മാരേജ് പാർട്ടി എങ്ങനെയും ഒരു 15 ലക്ഷം ചെലവാക്കണം ഈ 15 ലാക്സിന് നീ എന്ത് ചെയ്യും ഇന്ന് 1 ലക്ഷം ചെലവാക്കിയെന്ന് തന്നെ നീ 1 വർഷം മുഴുവൻ EMI പേ ചെയ്യണം 15 ലാക്സിന് 15 ഇയേഴ്സ് EMI പേ ചെയ്യണം കല്യാണം എന്ന് പറയുന്ന ഈ 2 ദിവസത്തെ കൂത്തിന് നീ 15 വർഷം പാടുപെടണം വല്ല ആവശ്യമുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും ബാങ്കുകാരോട് സംസാരിച്ച് നിന്റെ തൊണ്ട പൊട്ടും ശരി ശരി എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചെലവൊക്കെ കല്യാണത്തിന് വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചൊരു അമ്പലത്തിൽ നടത്താം ഈ EMI ടെൻഷനൊന്നും ഉണ്ടാവില്ല കല്യാണ കാര്യം ഓക്കെ ഹണിമൂൺ കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് നടത്തി കഴിഞ്ഞു അപ്പൊ ഹണിമൂൺ എങ്ങനെയാ സ്വിറ്റ്സർലൻഡിലാ കൊണ്ടുപോകാൻ പോണ അതും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ആയിക്കോട്ടെ വീടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ചേരിയില് 10x10 റൂം അല്ലേ കാർത്തി എന്തിനാ വെറുതെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത് ആഫ്റ്റർ മാരേജ് നല്ലൊരു വീട് തന്നെ നോക്കാം നോക്കാലോ ഒരു നല്ല വീട് തന്നെ നമുക്ക് നോക്കാം പക്ഷെ മിനിമം 15,000 എങ്കിലും വാടക കൊടുക്കണ്ടേ വീട് വാടക 15,000 അതും അല്ലാതെ പാല് പച്ചക്കറി തേങ്ങ മാങ്ങ കറണ്ട് വെള്ളം ഇങ്ങനെ ഇനിയൊരു 15,000 ആവില്ലേ വലുതായിട്ടൊന്നും ചെയ്യാതെ ഒരു സാധാരണ രീതിയിൽ ജീവിക്കാൻ തന്നെ മാസം 30,000 രൂപ വേണം
നീ വാങ്ങുന്ന ശമ്പളം വെച്ച് നമുക്ക് 15 ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. സോ അത് ബാലൻസ് ചെയ്യാൻ നീ ഓടണം, മറ്റൊരു വശം ഞാൻ ഓടണം. മാരേജ് ലൈഫ് മിഷൻ ലൈഫായിട്ട് മാറും. അതോടെ കഴിഞ്ഞോ, 1 വർഷത്തിനുള്ളിൽ നമുക്ക് കുട്ടികളാവും. അതും നീ എന്നെ സ്നേഹിക്കുന്നത് നോക്കുമ്പോ അതിന്റെ അടുത്ത വർഷം തന്നെ 1 കൊച്ചും കൂടി. അവരെ വളർത്തണം, നല്ലപോലെ പഠിപ്പിക്കണ്ടേ? നീ കോർപ്പറേഷൻ സ്കൂൾ മതിന്ന് പറയും, ഞാനോ കോൺവെന്റ് തന്നെ വേണോന്ന് പറയും. അന്ന് നമ്മുടെ ഈ സ്നേഹം അവിടെ വെച്ച് അവസാനിക്കും കാർത്തിക്. പണമില്ലെങ്കിൽ കൂടി നമുക്കൊക്കെ ജീവിക്കാം, പക്ഷെ സ്നേഹമില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ജീവിച്ചോ, പണം ഇല്ലാതെ നീ തന്നെ ജീവിച്ചോ. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പണം മാത്രമാണോ ജീവിതം? സംശയം എന്താ, പണം തന്നെയാണ് ലൈഫ്. എന്റെ വശം ന്യായം പറയാൻ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യണമെന്നും വിചാരിക്കരുത് കാർത്തിക്. 24 വർഷം ഈ മിഡിൽ ക്ലാസ് ജീവിതം ഞാൻ ജീവിച്ചു. ഇനി മുതലെങ്കിലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ പോഷായിട്ട് ജീവിക്കണം കാർത്തിക്. 10 വർഷം ജീവിച്ചിട്ട് വിഷമത്തോട് പിരിയുന്നതിലും നല്ലത് 10 നിമിഷം പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചിട്ട് സന്തോഷമായിട്ട് പിരിയാം കാർത്തിക്. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലല്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യം തന്നെയാ, പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം ആകെ തളർന്നുപോയി. സോ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ല ഐഷു, നീ എനിക്ക് കുറച്ച് സമയം തന്നു നോക്ക്, ഞാൻ തീർച്ചയായിട്ടും 4 കൊല്ലത്തിലൊരു നല്ല കൊച്ചു കുട്ടിക്ക് പറയുന്ന പോലെ ഞാൻ നിന്നോട് പറയുന്ന തന്നെയും പിന്നെയും ഒന്നും എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന. നീ ശരിക്കും എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, എന്റെ നല്ലതിന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവേ എന്നെ വിട്ടേക്ക്. സോറി ഐഷു, ഡീസൽ തീർന്ന അതാ. നീ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഐഷു, 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 നീ വണ്ടിയിലിരിക്കുക ഐഷു, ഞാൻ പോയി ഡീസൽ വാങ്ങിച്ചോണ്ട് വരാം. പ്ലീസ് ഐഷു, ഞാൻ വേഗം തന്നെ വരാം. വണ്ടിക്കകത്ത് മാറ്റോ. സോറി ചേട്ടാ, വണ്ടിയിൽ ഡീസൽ തീർന്നു പോയാ. തന്റെ കയ്യിലിരിക്കുന്നത് ബെൻസ് വണ്ടിയാണല്ലോ, വണ്ടി എടുക്കടോ. ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കുക ചേട്ടാ, വണ്ടി സൈഡിലോട്ട് ഒതുക്ക. ആർക്കാ നീ ഇപ്പൊ കോൾ ചെയ്യാൻ പോന്നെ? നിന്റെ ശബ്ദം കേട്ടാ തന്നെ എല്ലാവരും പേടിച്ചോടും. വലിയ കാര്യത്തിൽ നീ പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു കുറവും വരുത്താതെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന. ഇപ്പൊ സമയത്രേ 3 മണി, ഇപ്പൊ തന്നെ നീ വാഷ് ഔട്ടായി. ഇത്രേ ഉള്ളൂ നീ? എന്റെ ആഗ്രഹത്തിനൊത്ത ഒരു ജീവിതം നിന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല കാർത്തിക്, മനസ്സിലായോ? പിടിക്ക്, ഡീസൽ ഒഴിച്ച് അയാൾക്ക് വണ്ടി കൊണ്ടുകൊടുക്ക. Coming. They all have come. Let's get it. Let's get it. Let's get it. Let's get it. Let's go. Let's get it.
He's a business part. Oh, I see. Aishu, it is Karthik. Evda. Just one more time. Hi. ഞാൻ പോരാ. ആ ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അർജുൻ, ഇത് ഐശ്വര്യയുടെ കയ്യിൽ ഇട്ടു കൊടുക്കണോ? ഐശ്വര്യ, ദിസ് ഈസ് ഫോർ യു. ഓക്കേ. You got? Sorry. You did it, Veena. What, ma'am? That's it. ഐശു, കൺഗ്രാജുലേഷൻ, ഓൾ ദ ബെസ്റ്റ്. ബോസ് നമസ്കാരം, ഞാൻ ഐശ്വര്യയുടെ ഫ്രണ്ടാ, കാർത്തിക്. നല്ല തങ്കപ്പെട്ട സ്വഭാവമാ ബോസ്, നിങ്ങൾ ഭാഗ്യവാനാണേ. ഫോട്ടോഗ്രാഫർ എടുത്തോ. ഓൾ ദ ബെസ്റ്റ് ബോസ്. ഇതാ ഐശു, എന്നാ വരട്ടെ. ശരിയാണ്. അതിനകത്ത് ബോംബ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. ചുമ്മാ പേടിപ്പിക്കരുത്, ഞാൻ തന്നെ ഓപ്പൺ ചെയ്യാം. കുക്കറാ, ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് വരാം, നീ പാഴ്സൽ നോക്കൂ. ഇത് നിന്റെ പാഴ്സലാ, നീ തന്നെ തറന്നാ മതി, ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് വരാം. Cute gift. Kollale? Mr. and Mrs. എല്ലാവരും അപ്സരസിന് പോലെ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ എല്ലാവർക്കും അത് വന്നു ചേരില്ല. എന്നാൽ എനിക്ക് കുറച്ചു ദിവസം ആ അപ്സരസിനെ സ്നേഹിക്കാനുള്ള അവസരം കിട്ടി. ഇനി ഞാൻ 100 വർഷം ജീവിച്ചാലും നിന്റെ കൂടെ ഇരുന്ന ആ കുറച്ച് ദിവസങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ. അങ്ങനെ ഒരു സന്തോഷം നൽകിയ എന്റെ അപ്സരസിന്റെ ലൈഫിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞിരിക്കാൻ എന്റെ ആശംസകൾ. കാർത്തിക്. കാർത്തിക്കിനെ നമ്മൾ ഒരുപാട് തെറ്റായിട്ട് വിചാരിച്ചു അല്ലേ? ആദ്യം നീ അവന് ഫോൺ ചെയ്ത് ഒരു താങ്ക്സ് പറ. പറയുന്ന കേക്ക്, ഇങ്ങനെ മസല പിടിക്കാതെ സംസാരിക്ക. ശരി. പറയേ. ശരിയാ. ഇപ്പോഴാ ഞാൻ നിന്റെ ഗിഫ്റ്റ് കണ്ടത്. വെരി നൈസ്, താങ്ക് യു സോ മച്ച്. നിനക്കിഷ്ടല്ലേ? ആക്ച്വലി ഞാനിത് തീരെ പ്രതീക്ഷിച്ചതല്ല കാർത്തിക്. വെരി ഹാപ്പി. ഏയ്, ഇതിനെന്താ ഇത്ര? നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എന്റെ സന്തോഷം. ഓക്കെ കാർത്തിക്, താങ്ക് യു, ഞാൻ വെക്കട്ടെ. ഐശ്വര്യ, ഒരു കാര്യം കൂടി. എന്താ കാർത്തിക്? നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൊന്ന് മീറ്റ് ചെയ്താലോ? ആക്ച്വലി ഞാൻ കുറച്ച് ബിസിയാണ്, സോറി. ഓ, അങ്ങനെയാണോ? വേറൊന്നുമല്ല, നമ്മൾ സ്നേഹിച്ച സമയത്ത് നീ തന്ന ഗിഫ്റ്റ്, ഫോട്ടോഗ്രാഫ്സ്, അതെല്ലാം എന്റെ ഇരിക്കുക. അത് കാണുമ്പോ എല്ലാം നിന്റെ ഓർമ്മ എനിക്ക് വരുന്നത്. അതാ, അതെല്ലാം നിനക്ക് എങ്ങനെയും തന്നേക്കാന്ന് വിചാരിച്ചു. നോ പ്രോബ്ലം, നീ ഫ്രീ ആയിട്ടിരിക്കും പറ, അപ്പൊ നോക്കാം. അങ്ങനെയല്ല കാർത്തിക്, ഞാൻ ഫ്രീ ആണ്, നാളെ മോർണിംഗ് മീറ്റ് ചെയ്താലോ? ഞാൻ എവിടെ വരണ്ടേ? ജിമ്മിന്റെ താഴെയുള്ള റെസ്റ്റോറന്റിലേക്ക് വാ, അവിടെ കാണാം. എന്തൊക്കെ തന്നെയായാലും കാർത്തിക് നല്ല ചെറുക്കനാണ്. എന്റെ എൻഗേജ്മെന്റിന് വന്നു, ക്യൂട്ടായി ഗിഫ്റ്റ് തന്നു, എത്ര ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്തു അല്ലേ. അല്ലേടി, ഇല്ല, എനിക്കെത്ര വിശ്വാസം പോരാ. അതെങ്ങനെയാടി ഐശു, അവൻ ഇത്ര വേഗം നിന്നെ വിട്ടുകളയാൻ സാധ്യതയുണ്ടോ? നീ അവനെ തെറ്റായ പോയിന്റ് ഓഫ് വ്യൂല് നോക്കാൻ ശ്രമിക്കണ്ട, അവൻ ജെന്യൂനാ.
കോപാകുലനായ കാമുകൻ കാമുകിയുടെ മുഖത്തിൽ ആസിഡ്. നിന്റെ ഈ മനോഹരമായ മുഖം കത്തിക്കറിഞ്ഞ് ഞാൻ കാണേണ്ടി വരൂടി. അയ്യോ, നോക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലോ. ഞാൻ വെറുതെ എന്തിനാ ഇവിടെ നടക്ക്? നിങ്ങൾ ഇരിക്കുന്നേ. ഓക്കേ, എന്താ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടേ? വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് പോവണം, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കല്യാണ സന്തോഷമൊക്കെ മുഖത്തുണ്ടല്ലോ, വളരെ സന്തോഷത്തിലല്ലേ? അങ്ങനെയൊന്നുമില്ല. ഹസ്ബൻഡ് ആളെങ്ങനുണ്ട്? നല്ല വെയിറ്റ് പാർട്ടിയാ? അല്ല, എന്തിനാ ചോദിച്ചെന്ന് വെച്ചാ, നിനക്ക് ഒരുപാട് പ്രതീക്ഷയല്ലായിരുന്നോ? എല്ലാം നോക്കിയും കണ്ടുമല്ലേ ചെയ്തേക്കുന്നേ. ആണോന്നോ, അവര് തലമുറ തലമുറയാ വലിയ പണക്കാരാ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് സുഖമല്ലേ? കാണാൻ ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഐ ഫീൽ സോ ഹാപ്പി ഫോർ യു കാർത്തിക്. അതിന് സംശയമുണ്ടോ? നീ എന്നെ വിട്ടുപോയപ്പോ ജീവിതം തന്നെ അവസാനിച്ചെന്ന് വിചാരിച്ചേ. സൂയിസൈഡിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ ഞാൻ ആലോചിച്ചു നോക്കി, ഞാനെന്തിനു ചാകണം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നെ പ്രേമിച്ചവളും മറ്റൊരുത്തൻ്റെ കൂടെ സന്തോഷത്തോടെ പോയി. സത്യം പറഞ്ഞ അവളല്ലേ ചാകേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചില സമയം തോന്നാറുണ്ട്, ആസിഡ് എടുത്ത് മുഖത്തേക്ക് ഊറ്റിയാലോ എന്ന്. എനിക്ക് ഈ ലവ് ഫെയിലിയർ ആയാലും താടിയും വളർത്തി നടക്കുന്നത്, കുടിയും കഴിഞ്ഞ് റോഡി കിടക്കുന്നത്, പെണ്ണുങ്ങളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നേ. നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ, നന്നായിട്ട് ജീവിച്ച് കാണിക്കണം എന്ന് തോന്നുന്നു. സൂപ്പർ സൂപ്പർ, ഇങ്ങനെ വേണം ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണണം. നിങ്ങളുടെ നല്ല മനസ്സിന് ചേരുന്ന പോലെ അധികം വൈകാതെ ഒരു നല്ല പെൺകുട്ടി തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടിയാ നിന്നെ വിളിച്ചത്? അതിനെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇപ്പൊ ഞാൻ ഒരു 500 രൂപ നിനക്ക് അങ്ങോട്ട് തന്നു വെച്ചു, അത് നീ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞു. ഇപ്പൊ എനിക്ക് ആരാണ് 500 രൂപ തിരിച്ചു തരേണ്ടത്? അത് കറക്റ്റ്. ഞാനെന്താ അതേ 500 രൂപ തന്നെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, വേറൊരു 500 രൂപ തന്നാ മതി. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലായില്ല? ഞാൻ നിന്നെ മറക്കണം, നിന്റെ ഓർമ്മ പോലും എനിക്ക് വരാൻ പാടില്ല. നിന്നെ എനിക്ക് വേണ്ട, അതിനു പകരം നിന്നെ പോലെ തന്നെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കാണിച്ചു തന്നിട്ട് നീ നിന്റെ പാട്ടിന് പോയിക്കോന്നേ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന? നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല. പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെയാ സംസാരിക്കണം അറിഞ്ഞൂടെ? ടീന, എഴുന്നേക്ക്, നമുക്ക് പോവാം. സംസാരിച്ചോണ്ടിരിക്കല്ലേ, അവിടെ ഇരിക്കേ. നീ വാ, നമുക്ക് പോവാം. ഏയ്, അടിച്ച് അവിടെ ഇരിക്കാൻ. ഇരിക്കാല്ലേ പറഞ്ഞത്, അവിടെ ഇരി. എന്താടി, നിങ്ങൾ തന്നെ വരും, എന്നിട്ട് പ്രേമിക്കും, പണമില്ലെന്നറിഞ്ഞതും പാതിയിൽ വിട്ടേച്ച് വേറെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ഞങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് വന്ന് സിനിമയിലൊക്കെ കാണുന്ന പോലെ ശോകമുഖനായി കയ്യിൽ ഗിഫ്റ്റും വെച്ച് നിങ്ങളെയൊക്കെ പൂജിക്കണം. എന്തിനാ ഇങ്ങനെ ടെൻഷനിൽ സംസാരിക്കുന്ന? നല്ല മനസ്സുള്ള ആളല്ലേ നീ? ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ കാർത്തിക്? ഐ മിസ് യു കാർത്തി, ഐ ലൈക്ക് യു സോ മച്ച്. ഈ സംസാരിച്ച് ചിരിച്ച് മയക്കുന്ന പരിപാടിയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നാ നീ കേട്ടോ, ഫ്യൂച്ചറിൽ ഞാൻ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നിന്നെ ഞാൻ മിസ് ചെയ്ത് പോയല്ലോന്നുള്ള തോന്നൽ ഒരിക്കലും വരാൻ പാടില്ല എനിക്ക്. അതുകൊണ്ട് നിന്നെ പോലെ തന്നെ ഒരു സുന്ദരി പെണ്ണിനെ എനിക്ക് എത്രയും വേഗം സെറ്റ് ചെയ്ത് തരണം. നീ തരില്ലേ? എന്താ പറ്റില്ലെന്ന് പറഞ്ഞ നീ എന്ത് ചെയ്യും? അപ്പൊ നിന്റെ കല്യാണം ഞാൻ മുടക്കും. നീ എത്ര പൈമാരെ നോക്കിയാലും എല്ലാത്തിന്റെ ഇടയ്ക്ക് കയറി കലക്കി കളയും ഞാൻ. നമ്മൾ രണ്ടുപേരും പ്രേമിച്ചതാ, ഒരുമിച്ച് ചുറ്റിയതാ, എന്താ നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞുകൂടെ ഞാൻ പറയും. സാക്ഷി പറയാൻ എല്ലാവരും വരും, നമ്മുടെ ടീനയും വരുമല്ലോ. എന്താ ടീനെ, നീ വരില്ലേ? ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഗോ, യു ഗോ പോലീസ്, ഐ ഗോ കല്യാണ കലക. എടി, ഇതല്ലേ പയ്യന്റെ നമ്പർ? വേണ്ട കാർത്തിക്, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, കോൾ ചെയ്യരുത് കാർത്തിക്, പ്ലീസ് കാർത്തിക്, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. പ്രേമിച്ചവന്മാർ എന്തിയെന്ന് വിചാരിച്ചേ,
പെണ്ണുങ്ങൾ ചതിച്ച താടിയും വളർത്തി ശോകഗാനവും പാടി നടക്കുമെന്ന് വിചാരിച്ചോ നീ? ദേ നോക്ക്, ഇന്ന് ഒരു ദിവസം മാത്രം തരാം. ആലോചിച്ച് തീരുമാനിച്ചോ നീ? ഡാർലിംഗ്, എന്നാ വരട്ടെ. കാലക്കേടാ കാലക്കേടാ നീ. എന്താന്ന് വെച്ചാ, അവള് നിന്റെ നേരെ തൊടുത്തുവിട്ട അമ്പ് ക്യാച്ച് ചെയ്ത് റിവേഴ്സിൽ അവളുടെ നേരെ വിട്ടത് കണ്ടില്ലേ? അവിടെയാടാ മോനെ നീ ഇന്ദ്രജിത്ത് അഞ്ഞളിഞ്ഞത്. ചേട്ടാ, സിൻസിയറായി സ്നേഹിക്കുന്ന പെണ്ണാണ് നമ്മുടെ ജീവൻ പോലും കൊടുക്കാന്നേ. പക്ഷെ ഇതുപോലത്തെ പെണ്ണുങ്ങൾക്ക് ഒരു അതുപോലും കൊടുക്കാൻ പാടില്ല. കറക്റ്റായ കാര്യമാണ് നീ പറഞ്ഞത്. അതായത്, ഇനി മുതല് സ്നേഹിച്ച കാമുകനെ പടുകുഴിയിലേക്ക് പറഞ്ഞയക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇനി മുതൽ ഇതൊരു പാഠമായിരിക്കും. എടാ, ഇവിടുത്തെ യൂത്തിന് നീ തന്നെടാ റോൾ മോഡൽ. ഹലോ കാർത്തിക്, നീയൊക്കെ നശിച്ചു പോയുള്ളൂ. ഏയ്, എന്താന്ന് പറ? ഐഷു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചറിയോ? എന്താ? ഇവനാണോ? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ, കളഞ്ഞിച്ച് നിനക്ക് പൊക്കൂടെ? പിന്നെ പിന്നെ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നേ? ചോദിക്കാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ഏയ് നിർത്ത്, ഇവനോട് നിന്നെ സംസാരിക്കുന്നേ? നീ എന്താ വലിയ പുള്ളിയാടാ, അച്ഛനും അമ്മയില്ലേ, നീ എന്തും ചെയ്യോടാ. നീ മാറിക്ക്. എന്താടാ, വേറൊരു പെണ്ണിനെ നിനക്ക് സെറ്റ് ചെയ്ത് തരണമല്ലേ? പ്രേമിച്ച പെണ്ണ് നിനക്ക് മാമപ്പണി ചെയ്യണോ? ഏയ്, അവനോടൊന്നും പറയണ്ട, ആദ്യം അവനെ വെളിയിലേക്ക്. ഏയ് പോടാ പോടാ പോടാ, പറഞ്ഞു കേട്ടില്ലേ? പോടാ, ഓ പോ, പോ പുറത്ത്, പോടാ പോടാ പുറത്ത്. മര്യാദക്ക് പോക്കോടാ, നീ അവിടുന്ന് കളിക്കല്ലേ? കേട്ടില്ലടാ, വേണ്ട. എന്താടാ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഒന്ന് തന്നാലുണ്ടല്ലോ. You kick me, I kick you back, you hit me, I hit you back, wanna say something, come talk to my face, you talk in my back, you have no face, എടി, എന്നെ തന്നെ റൗഡി അങ്ങോട്ട് വരും അല്ലേ? ഇരിക്കടി, ഇരിക്കാൻ. സൂയിസൈഡ് ചെയ്യുന്ന ആളാണോ നീ? സൂയിസൈഡ് ചെയ്യാൻ നോക്കി മുഖമാണിത്. എടി കേട്ടഴിക്ക്, അഴിക്കടി കേട്ട്, അഴിക്കാൻ പറഞ്ഞപ്പോ എടാ കെട്ടഴിക്കാൻ പറ, കെട്ടഴിക്കാൻ പറടാ. ചേട്ടൻ പറയുന്ന പോലെ ചെയ്യാ. പറ്റിക്ക പ്രസ്ഥാനം അല്ലേ? ഫ്രോഡ്, ഫ്രോഡ്, ഒന്നാം നമ്പർ ഫ്രോഡ്. ചേട്ടാ, ആരാ ചേട്ടാ ഇവള്? ഭൂലോകം ഫ്രോഡാന്ന് തോന്നല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ, ഇതിന് നിന്റെയൊക്കെ സപ്പോർട്ട് അടിച്ചോണ്ടല്ലോ. എണീറ്റ് പോടി, ആളെ അറിയാതെ വന്ന് വിട്ടുപോയല്ലോ ദൈവമേ. ചേട്ടാ, ഇനി പെണ്ണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണേ പറയണേ, ഞങ്ങൾ തന്നെ ഇവിടെ മുഖത്ത് ഒറ്റ വെട്ട്. എന്റെ പൊന്നെ രണ്ടു കാലം അനക്കാൻ വയ്യ. ചാകാൻ പോകുമ്പോൾ ഇത്രയും മേക്കപ്പെട്ടോണ്ട ചാകുന്നെ? അത്രയും വിവരമുണ്ടല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഇതുപോലെ ഇങ്ങനെ നാണക്കെട്ട ഐഡിയ ആലോചിക്കുന്നതിന് പകരം നീ മര്യാദക്ക് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ട് നീ നിന്റെ പാട്ടിന് പോയിക്കോ. ചുമ്മാ പെണ്ണുങ്ങളെ സെറ്റ് ചെയ്തതാ സെറ്റ് ചെയ്തതാന്ന് പറഞ്ഞ ഈ ടീന നിന്നെ എത്രക്ക് സ്നേഹിച്ചു എന്ന് അറിയോ നിനക്ക്? കാർത്തിക് എനിക്ക് എന്റെ ചേട്ടനെ പോലെയാ അല്ലേ? പൊട്ടി കഴുതേ. ദേ, വീണ്ടും നീ എന്നെ ഇതുപോലെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചോണ്ടല്ലോ. നീ സൂയിസൈഡ് ചെയ്യേണ്ടി വരില്ല, ഞാൻ തന്നെ നിനക്ക് കാലിലാകും. സോറി കാർത്തിക്, ഞാൻ വെറുതെ. സോറി, ഞാൻ അറിയാതെ. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞ പോലെ ഒരു പെണ്ണിനെ ഇപ്പൊ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിക്കോണം.
Your countdown starts now. പേര് പറ. സച്ചിൻ തെണ്ടുൽക്കർ. എടി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ഒക്കെ പറ. അല്ല നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നേ? നിനക്ക് പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? പെണ്ണിനെ കണ്ടുപിടിക്കാം, പക്ഷെ നിന്റെ സൗന്ദര്യം ഉണ്ടാവോ? എന്നെക്കാട്ടിലും നല്ലൊരു പെണ്ണിനെ കിട്ടും. ഇതിൽ നീ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യ്, അവളെ ഞാൻ നിനക്ക് സെറ്റ് ചെയ്ത് തന്നേക്കാം. അതിനുശേഷം നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കേ അല്ലേ? ഓക്കേ മുരുക. അങ്ങനെ ചെയ്യാതെ മാറ്റത്. കള്ളത്തരം കാണിക്കുന്നു, മര്യാദക്ക് ചെയ്യടി. കാർത്തിക്, ഗോൾഡ് മെമ്പർഷിപ്പ് വേണോ അതോ പ്ലാറ്റിനം മെമ്പർഷിപ്പ് വേണോ? ഇതിന് രണ്ടിനും എന്താ വ്യത്യാസമുള്ളത്? ഗോൾഡ് വേണമെങ്കിൽ 5000, പ്ലാറ്റിനം ആണെങ്കിൽ 50000. ഓ അങ്ങനെയാണെങ്കിൽ നല്ലത്, പ്ലാറ്റിനം തന്നെ എടുത്തോന്നേ. ശരി, നിന്റെ കാർഡ് താ. കാർഡോ? എന്റെ കാർഡ് എന്തിനാ? പിന്നെ ഇതിന്റെ കാശ് കൊടുക്കണ്ടേ? നീ കാശ് കൊടുക്ക്. ഞാൻ എന്തിനു കാശ് കൊടുക്കണോ? നീ അത് കൊടുത്തേ നോക്കൂ. ഐശ്വര്യ, ഞാനിപ്പോ നിനക്ക് ഒരു 500 രൂപ അങ്ങോട്ട് തന്നു. നിർത്ത്, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. ഞാൻ തന്നെ അച്ഛനമ്മ ഇല്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാ ജീവിക്കുന്നത്. എന്തിനാ നീ എന്നെ ഇത്രയ്ക്ക് വിഷമിപ്പിക്കുന്നത്? ഐ വാണ്ട് മോർ ഇമോഷൻ. രജിസ്റ്റർ ചെയ്തു. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, എനിക്കൊരു പെണ്ണ് സെറ്റാന്ന് പറഞ്ഞ് ഈ സൂയിസൈഡ് ചെയ്യുന്ന പരിപാടി മാറ്റി വെച്ചേക്കണം. കൊന്നുകളയും. എനിക്ക് തപ്പിക്കൊടുത്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഐശ്വര്യ, ദിസ് ഈസ് വൺ ഓഫ് മൈ ബ്രാഞ്ചസ് ഇൻ ചെന്നൈ. Come, let me show you our road. എന്നെന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്ന അർജുൻ? I got a surprise for you. Morning, sir. Good morning. Please take your seat. This is Aishwarya. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, my fiancé. And from today, this company is new CEO. Give a big hand, guys. ഇനി ഈ കമ്പനിയുടെ എല്ലാവിധ ഡീലിങ്സും ഐശ്വര്യയാണ് നോക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും സഹകരിച്ച് നിൽക്കണം. ഓക്കെ ഐശ്വര്യ, നിന്റെ ഓഫീസിലേക്ക് നമുക്ക് പോവാം. അർജുൻ, കം ഓൺ. സോ നിനക്ക് ഇഷ്ടമായോ? ഡു യു ലൈക്ക് ഇറ്റ്? ഐ ആം ലവിങ് ഇറ്റ്. യാ, ഓക്കെ. സോ ഐശ്വര്യ, ഇഫ് നീഡ് എനിത്തിങ്, ജസ്റ്റ് പ്രസ് ദ ബട്ടൺ. ഓക്കെ, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ. Oh my god. ഐശ്വര്യ കുട്ടി, ഇവിടെയല്ല നിന്റെ ജീവിതം, നമ്മുടെ വീട്ടിൽ പോയാലോ? ഏയ്, എങ്ങനെയുണ്ട് എന്റെ ഭാര്യ? കൊള്ളാല്ലേ? ഏയ് ചേച്ചി, ആരും അസൂയപ്പെടണ്ട. എന്താ ഇതുവരെ നീ ചോറ് വെച്ചില്ല അല്ലേ? എന്നാ വെക്ക്. സ്വപ്നത്തിലും ശല്യം ചെയ്യുന്ന ഇവന് ഞാൻ. എന്താടി പെണ്ണ് റെഡിയാണോ? ആ മാട്രിമോണി സൈറ്റിൽ നിന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ വന്നിട്ടുണ്ട്, നീ അതിൽ സെലക്ട് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വിളിക്ക്. ഞാൻ സെലക്ട് ചെയ്യണമെന്നോ? നീ വേണമെങ്കിൽ നേരിൽ വാ. ഞാൻ എന്തിനാ നേരി വരുന്നത്? നിന്നെ വെച്ചല്ലേ കമ്പയർ ചെയ്ത് നോക്കണ്ടേ? എന്റെ ഒരുപാട് ഫോട്ടോസ് നിന്റെ അടുത്ത് ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയോ. നീ പറയുന്ന ഇടത്തൊന്നും എനിക്ക് വരാൻ വയ്യ. സ്റ്റുപ്പിറ്റ്. ഇവൾ ഓവറായിട്ട് ചെയ്യുകയാണല്ലോ. ആ
ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന? ഇങ്ങനെ ചോദിക്കണം, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി എന്താണ്? പറയേ, നിന്റെ കടമ എന്താണെന്ന് പറയടി. എന്താ താമസം? നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. ആരേ പോലെ? എന്നെ പോലെ. നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. ശരിക്കും കേട്ടില്ല, നീ ഒച്ചത്തിൽ പറയേ. എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. കുറച്ചും കൂടി ഒച്ചത്തിൽ പറയേ. എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. എനർജി 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 പറ്റുന്നില്ല, കുറച്ചുകൂടി ഒച്ചത്തിൽ പറയണം നീ. എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. I want more emotion. എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. പോരാ പോരാ, നന്നായിട്ട് എന്റെ ചെവിയിൽ കേറുന്നത് പോലെ പറയേ. എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം. സൂപ്പർ, പെണ്ണ് റെഡി ആയിട്ട് വിളിക്ക്. മാം. യെസ്. എനി പ്രോബ്ലം? Can you close the door, please? Thank you. Okay, ma'am. ഇന്നത്തോട് നിന്റെ ശല്യം തീരും. ആദ്യം നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. Yeah, upstairs, on left side. Okay, okay. Yes, Madhu, we are all sitting here. Yeah. Hi. Hey, hi. എവിടെ? നിന്നെ പോലെ ആരും കാണുന്നില്ലല്ലോ. സുന്ദരിയല്ലേ, ഇവിളെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്തിരിക്കണം. ഈ ഡയലോഗ് നിനക്ക് മാറ്റാൻ ഉദ്ദേശമില്ലല്ലേ. അയ്യേ, സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നോ പ്രോബ്ലം. ഹൈ, ഐ ആം ഐശ്വര്യ. ആൻഡ് ദിസ് ഈസ് കാർത്തിക്. ഹൈ. ഹലോ കാർത്തിക്. വളരെ സ്ട്രോങ് ആണ്. ജിം അല്ലേ? We'll have something? Oh, sure. ഇവിടെ എന്ത് കിട്ടാനാ? എന്തോന്നാ ഇത്? 220, 255, 375, 415, 550. അയ്യോ, എന്തിനാ പിടിച്ചു പറിച്ചെ? Excuse me? Yes, ma'am. Three cappuccinos, three. Okay, ma'am. Thank you. Hello. Sir. ഒന്നില് പഞ്ചസാര കുറച്ച് കൂട്ടിട്ടോ. Sure, sir. Actually, Karthik is so sweet, you know. Smoke illa, vello adikilla, oru cheetha swabhavam illa. Karthik etra sweet aano, adinekkattalum sweet aanu avante achchanum ammayum okke. Ningal sondha moola pole nannayi nokku avaru. Seriously, you are so lucky. Super. Panjasara ittallo alle? Ah, ittu sir. Ah. Ningal poikkollo. Yeah, please help. മിഠായി. പഞ്ഞി മിഠായി. നെക്സ്റ്റ്. വാട്ട് യാ? നിനക്കറിയോ അവന്റെ വരുംകാല ഭാര്യയുടെ പേര് വെക്കാൻ പോണത്ര. ആലോചിച്ചു നോക്കി. മധു ജിം. നൂറ് രൂപ ഇതിന്റെ മടക്കി വെച്ച്. ഞാൻ കൊടുത്തോളാം. ഞാൻ തപ്പി എടുത്തോളം. വിട്, ഞാൻ കൊടുത്തോ. ശരി, എന്താ? 100 രൂപ എവിടെ പോയി? ശ്രദ്ധിച്ചിരിക്കണം. ഓക്കേ കാർത്തിക്, ഞാൻ പേരൻസിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം. മധു, വെയിറ്റ്. മധു, കാർത്തിക്കിന് ഇഷ്ടമല്ലേ, എന്നാ സമയം കളയണ്ട. വീട്ടിൽ പോയി അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞു ക്വിക്ക് ആയിട്ട് ഡിസൈഡ് ചെയ്യണേ. ആരാണോ ഫസ്റ്റ് പറയുന്നത് അവർക്കാണ് കാർത്തിക്കുന്ന അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു. ഓക്കേ, മിസ് ചെയ്താ പിന്നെ വിഷമിക്കരുത്. ബൈ. ഏ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് അവളെ ഇഷ്ടായില്ല. അവള് നിന്നെ ഏതോ പഴയ ഫോട്ടോ കാണിച്ച് പറ്റിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞേ? നിനക്ക് അവളെ ഇഷ്ടായില്ലെന്നോ? അവക്കാണ് നിന്നെ ഇഷ്ടപ്പെടാത്തത്. നീ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് കാണിക്കുന്ന പെണ്ണിനൊക്കെ വേണ്ടെന്ന് പറയുന്നു. ഏയ്, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും.
എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നവർ നീ കാണിച്ചോണ്ടേയിരിക്കണം. അത് നിന്റെ തലയിലെടുത്താണോ? എനിക്ക് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരാൻ എനിക്ക് സാധിക്കില്ല. എന്ത് ചെയ്യാൻ പോണോ ചെയ്തോ, അങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ട. ഇവള് പിന്നെയും വഴുതി പോവാണല്ലോ. ഏയ് എന്തടി, അവളെ ഓക്കെ ആക്കിയോടി. ഇതൊന്നും ശരിയാവില്ല. എന്തടി പറയുന്നേ, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞാൽ അവനത് വിട്ടുകളയോ? നീ ആഗ്രഹിച്ച ആ ജീവിതം നിനക്കിപ്പോ കിട്ടാൻ പോവുകയാ. നീ അവനോട് എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണിനെ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്ക്. നിന്റെ കല്യാണ ഡേറ്റ് ആണെങ്കിൽ അടുത്തോണ്ടിരിക്കുക, അതോർത്താ നിനക്ക് കൊള്ളാം. ശരി, നീ വെക്ക്, ഞാൻ അവന്റെ അടുത്ത് സംസാരിക്കാം. അതെ അതെ, നല്ല 40-20 സൈസ് നമ്മുടെ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫ്ലെക്സ് വേണം. ആ പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ തന്നെ ഒരെണ്ണം വെക്കാൻ മറക്കണ്ട. ഓക്കെ, പേര് ഐശ്വര്യ എന്നാ, നല്ല വലുപ്പത്തിൽ തന്നെ ഇട്ടേക്ക്. നീ എന്താ ചെയ്യുന്ന? ഞാനിപ്പോ എന്ത് പറഞ്ഞാ നീ കട്ടൂട്ടൊക്കെ വെക്കാൻ പോന്ന? ഫ്ലൈറ്റ് ലാൻഡ് ആയല്ലോ. നോക്കിയ കാർത്തിക്, ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് വേറെയാ. ഇൻട്രസ്റ്റിംഗ്. നീ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന ഏത് പെണ്ണിനും നിന്നെ ഇഷ്ടാവില്ല. ശരി. ഞാൻ നിനക്ക് വേണ്ടി ആ പെണ്ണിനെ അന്വേഷിക്കുന്നത്, നീ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന ശരിയാവില്ല. ഇതൊക്കെയല്ലേ, കണ്ടിന്യൂ കണ്ടിന്യൂ. നീ ഇങ്ങനെയൊക്കെ ചെയ്ത ഏത് പെണ്ണുങ്ങൾക്കും നിന്നെ ഇഷ്ടാവില്ല. നിന്നെ ടോട്ടലായിട്ട് പെയിന്റ് അടിച്ച് മാറ്റണം. പെയിന്റ് അടിച്ച് മാറ്റണോ? ചേഞ്ച് ഓവർ ദിസ് വർക്ക്. ഓക്കേ, യു ലൈക്ക്? നോ, ഓക്കേ. യാ, ആ ദിസ് ഓറഞ്ച്. ഓക്കേ, നിന്റെ ഈ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ മാറ്റണം. ഇനി മുതൽ നീ ഇങ്ങനെ വേണം ഡ്രസ് ചെയ്യാൻ. ഓക്കേ, നെക്സ്റ്റ്. ശിക്കാരി ശംഭുവിനെ പോലെ ഒരു ഷൂ. ഏയ്, ആദി അത് ഊരി കള സ്റ്റൈലിയ. ആ ഏയ്, ഇനി മുതൽ ഇതുപോലത്തെ ബ്രാൻഡഡ് വേണം നീടെ. അല്ല, നീ എന്താ ഈ ചെയ്യുന്നേ? ലെഫ്റ്റ്. വാട്ട് ഈസ് ഹീ ഡൂയിങ്? ഇങ്ങനെ നോക്ക, നിന്നെ റൈറ്റിൽ നോക്കുമ്പോ ഒരു ആക്ഷൻ ഹീറോന്റെ ഫീൽ ഉണ്ട്. അങ്ങനെയാണോ? ലെഫ്റ്റിൽ നോക്കുമ്പോഴാണ് റൊമാന്റിക് ഹീറോ പോലെ ഉള്ളത്. സോ ഇനി മുതൽ നീ പെണ്ണുങ്ങളെ അടുത്ത് സംസാരിക്കുമ്പോ ലെഫ്റ്റ് സൈഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താടി പറയുന്നത്? ചെറിയരുത്, ആരും കാണാതെ സ്റ്റൈലായിട്ട്. എന്തൊക്കെ ഇവള് ആലോചിച്ച് കൂട്ടുന്നു. പേഴ്സ് ഒക്കെ എന്തിനാ, എന്റെ ഉണ്ടല്ലോ അത്. ആണോ? എവിടെ കാണിച്ചു? You like it? ഈ പേഴ്സ് കണ്ട ഏതൊരു പെണ്ണിനും ജീവിത അവസാനം വരെ ഇവൻ എന്നെ നോക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാവോ? അയ്യോ, എന്റെ ലക്കി പേഴ്സ്. മേഡം, സാർ, മേഡം, എന്നെ വേണ്ടല്ലോ അല്ലേ? എന്നാ കാശ് കൊടുക്ക്. റോമിയോ റോമിയോ രാപ്പകൽ റോമിയോ യാരാണേ, ജൂലിയറ്റ് ജൂലിയറ്റ് ആരാണ് ജൂലിയറ്റ് അറിയണ്ടേ? ഇന്നൊരു 100,000 പെണ്ണോ ഈ മണ്ണിലുണ്ട്, ഇന്നൊരു 1,000,000 മോഹം ഈ പെണ്ണിലുണ്ട്. പെണ്ണിനുള്ള മറിഞ്ഞു റോമിയോ റോമിയോ രാപ്പകൽ റോമിയോ ഞാനാണേ, ജൂലിയ ജൂലിയൻ ആരാണ് ജൂലിയൻ അറിയേണ്ടേ? ഞാൻ ചൊല്ലണ വാക്കുന്ന് കേൾക്കെ, നോക്കിയോ സാംസങ് ബ്ലാക്ക്ബെറി ഐഫോണിൽ ഇനി മുതൽ നിന്നാണ്. പോക്കറ്റിനൊത്തൊരു ഫോൺ നീ വെച്ചോ, അതിന് വേണ്ടിയ 4 പോക്കറ്റ്.
രഹസ്യം ഒരു പെണ്ണാണെന്ന് ചൊല്ലാം. നീ എന്നും എന്നും കണ്ടേ കൂട്ടിന് എൻ പിന്നിൽ പെണ്ണോ പലതു കൂട്ടിന്. നിന്നെഞ്ചിൽ മയങ്ങട്ടെ പെണ്ണേ കണ്ണേ, ഞാൻ ഒരു നോക്കു കണ്ടേ. വൈകു ഒന്നടി പൂക്കൾ നൂറടി ചെണ്ടല്ലേ തേൻ കൊടിച്ചേ. റോമിയോ റോമിയോ രാപ്പകൾ റോമിയോ ഞാനാണേ. വിളിണ കൈ കുടന്നയിൽ പെണ്ണേ നീ മയങ്ങിടു. നിൻ പട്ട് മെത്തയിൽ വാവോ, പൂമയിൽ മയങ്ങില്ലേ വാവോ. പെണ്ണും അഴകിതാ കണ്ണും അഴകിതാ, നീ എന്റെ ജൂലിയറ്റാ. റോമിയോ റോമിയോ രാപ്പകൾ റോമിയോ ഞാനാണേ. ജൂലിയറ്റ് ജൂലിയറ്റ് ആരാണ് ജൂലിയറ്റ് അറിയൻ. ഇന്നൊരു ലക്ഷം പെണ്ണോ ഈ മണ്ണിലുണ്ട്, ഇന്നൊരു കോഴി മോഹം ഈ പെണ്ണിലുണ്ട്. പെണ്ണിനുള്ള മറിഞ്ഞു വന്ന ഇങ്ങോട്ടാണല്ലോ അവള് വന്നത്. ഏതാ വീട്? ആർക്കറിയാം. നീ അതിലെ പോ, ഞാൻ ഇതിലെ വന്നേക്കാം. ഓക്കേ. എന്താ എന്താ എന്താ? അവള് വന്ന വണ്ടിയായത് നോക്ക്, അതേ കാർ. നാളെ മുതൽ നീ എന്താ ചേട്ടനറിയോ, ഇവള് എവിടെ പോകുന്ന എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഫോളോ ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയണം. അതിനുശേഷം നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറയാം. ഞാൻ എന്തിനാ അവളെ ഫോളോ ചെയ്യണം? ഓക്കേ ഓക്കേ, ഞാൻ തന്നെ ഫോളോ ചെയ്യാം. എന്റെ തലയെടുത്ത് നിശയ്ക്ക് ഡോഗ് എന്ന് വെച്ചാൽ ജീവനാ. സോ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നിമ്മിനെ വെച്ച് അവളുടെ ജിമ്മിയെ കറക്കണം. സ്നേഹത്തിൽ മയങ്ങിയ ആ ജിമ്മി അവിടെ നിന്ന് മുങ്ങും. പട്ടിക്കുട്ടി കാണാതായ സങ്കടത്തില് അവള് കരഞ്ഞോണ്ടിരിക്കും. ആ സമയം നോക്കി നീ ജിമ്മിയെ കൊണ്ടുപോയി കൊടുത്താ നിമ്മിയും ജിമ്മിയും ഒന്നു ചേരും, അതുപോലെ നീയും നിഷയും ഒന്നു ചേരും. ഇതാണ് സീൻ. കുറച്ച് പഴയ സീൻ അല്ലേ ഇത്? സീൻ പഴയതാ, പക്ഷേ നിഷയ്ക്ക് അത് പുതിയതാ. സോ ഉറപ്പായിട്ടും ഈ സീൻ വർക്ക്ഔട്ട് ആകും. ഓക്കേ, സോ യു ഗോ ആൻഡ് ഡു ഇറ്റ്. നല്ല അടിപൊളി ഐഡിയ, പക്ഷേ നീ ഡു ഇറ്റ്. കം ഓൺ, ഗോ 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 ദിമി, ലുക്ക് അറ്റ് ജിമ്മി, ലുക്ക് ജിമ്മി എത്ര ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് ലുക്ക് അറ്റ് ഹിം. നായിക്കും ബ്രോക്കും ബോൾ ചെയ്തു കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. കിലോ ജിമ്മിനെ കറക്റ്റ്. യെസ് ഏയ് ഏയ് ഓട് ഓട്. വെൽ ഡൺ ജിമ്മി, തകർത്തു നീ. ഇഡിയറ്റ്. ഈവനിംഗ് നീ കറക്കി എടുത്ത. ഇറ്റ്സ് എ ഗുഡ്.
എല്ലാം ശരിയായ മതിയായിരുന്നു. മച്ചു, ഇന്നലെ പബ്ബില് എത്ര പെണ്ണുങ്ങൾ നിന്നെ വായി നോക്കി നിന്നു എനിക്കറിയോ? നീ ഭയങ്കര സ്റ്റൈലാ, മാൻലി ആയിട്ടിരിക്കുന്നു, പക്ഷെ നിനക്ക് എപ്പോഴും ഭയങ്കര നാണാ. ഒന്ന് പോടോ, വെറുതെ കഥ പറയാതെ. നിന്നെ കണ്ട ഫ്ലേർട്ട് ആയിട്ടും തോന്നും, ഇന്നസെന്റ് ആയിട്ടും തോന്നും. അതാ നിന്നെ എല്ലാ ഗേൾസിനും ഇഷ്ടാവുന്നത്. അല്ല, എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഞാൻ എന്ത് പറയാനാ, നല്ല സുന്ദരിയാണ്, നന്നായി സംസാരിക്കുന്നു. ഹലോ, സോറി സോറി സോറി, കമ്മിങ് കമ്മിങ് കമ്മിങ്. ഓക്കെ, സോറി കാർത്തി, ഐ ഫോർഗോട്ട്, മോംസ് വെയിറ്റിംഗ്, ഹാവ് ടു ഗോ. പോകാലോ. എന്തെങ്കിലും ചെയ്യണം. നിന്റെ ഗേൾഫ്രണ്ട് ആണോ? ജസ്റ്റ് ഫ്രണ്ട്സ്. Still single ano? Ready to mingle. Perfect, Karthik. Appo Saturday free aayikko. Okay. Disco ikku. Oh yeah, sure. Perfect. Okay, my friends are waiting. Okay. I'll see you later. Okay, bye. Bye. Shippikele mole. Okay, okay. See you. Okay, okay. Bye, darling. Ninde friend ah? Yeah, friend ah. Saturday free ah? Saturday. Free ah. Namukku meet cheyan. Bye. Bye. പട്ടിന്റെ പുറകെ ഓടാൻ ഞാനില്ല. ഞാനായിരുന്നല്ലേ. ഹലോ കാർത്തിക്, ആ ഗണപതി അമ്പലം നീ കണ്ടില്ലേ, അതിന്റെ അടുത്ത ബിൽഡിംഗ് 6th floor, ആ അതിലേങ്ങ് പോരെ. ആ അക്ഷൻ, ഇരിക്കടി. എന്താടി, നിങ്ങൾ തന്നെ വരും എന്നിട്ടും പ്രേമിക്കും, കാശില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ ദൂരേക്ക് എറിഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് നിന്റെയൊക്കെ കല്യാണത്തിന് വന്നിട്ട് ഗിഫ്റ്റും കൈ തന്നിട്ട് ശോകാനം പാടി താടിയും വളർത്തി നടക്കും. നിർത്തോ, ദേ നോക്ക്, എനിക്ക് നിന്നെ മറക്കണം. സോ നിന്നെ പോലൊരു പെണ്ണിനെ നീ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തരണം, മനസ്സിലായോ? അയ്യോ, നീ തരും. അയ്യോ, ഇതെന്താ എന്റെ കഥ നിങ്ങൾ സിനിമയായി എടുക്കുന്നത്? ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലോ. എടാ, ആഗ്രഹിച്ചെടുത്ത ഒരു സീനാ നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഇതൊക്കെ കുറച്ച് അപ്പോ ആ പെണ്ണ് നിന്നെ ടോട്ടലായിട്ട് മാറ്റിയിട്ട് അവളെ പോലെ തന്നെ വേറൊരു പെണ്ണിനെ റെഡിയാക്കി തന്നോ? സംഭവം കൊള്ളാമല്ലോടാ, കഥക്കകത്ത് രണ്ട് ഹീറോയിനാ. ആര്യമോൻ ചായ കുടിച്ചോ? അതൊക്കെ അവിടെ നിക്കട്ടെ, ആ സെക്കൻഡ് ഹീറോ എനിക്ക് ആൻഡ്രിയെ ഫിക്സ് ചെയ്തോളൂ. എന്തോന്ന് ആൻഡ്രിയയോ? ഞാൻ വേറൊരു ഫീൽ ഇല്ല. ഓക്കേ ഓക്കേ. ഹലോ, ആ പറയ നിഷ. ഏ, ഫോണിലാരാ, ഫസ്റ്റോ സെക്കൻഡോ? ആ ശരി, ഞാൻ വന്നോളാം. സെക്കൻഡ് വൺ. ഓ സാറേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എവിടേക്കാ? നിഷ ഫാം ഹൗസിൽ വരാൻ പറഞ്ഞേക്ക്, പിന്നെ എനിക്ക് ഐശ്വര്യം പോയി ഒന്ന് കാണണം. ഞാൻ വേറെ ദിവസം വരാം സാറേ. രണ്ടുപേരും ഫാം ഹൗസിലേക്ക് വരുന്നു. അയ്യോ സാറേ, നിഷ മാത്രം അവിടെ വരുന്നത്. ശരി, ഓക്കെ സാറേ, പിന്നെ കാണാം. ശരി, ഓക്കെ. ആര്യമോനെ, കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ കഥ, ക്ലൈമാക്സ് വേഗം പറയണം. ക്ലൈമാക്സിന് വേണ്ടി ഞാൻ അവന്റെ പുറകെ പോകേണ്ടി വരുമല്ലോ. എന്താ എന്താ സംസാരിക്കാനുള്ളത്? എന്തായാലും സാറ്റർഡേ നീ അവളെ കാണാൻ പോകുന്നല്ലേ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് പിന്നെ, ആ നിഷ അവരുടെ ഫാം ഹൗസിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്. ഫാം ഹൗസിലേക്കല്ലേ വിളിച്ചത്, അങ്ങോട്ട് പോയാലെന്താ? നീ എന്താ ഇങ്ങനെ പറയുന്നേ? അവളുടെ ആ ഫാം ഹൗസില് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഗുലാം നടന്നു പോയാ? നടക്കും നടക്കും. കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം തെറ്റാണ്. നീ തന്നെ അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണ്ട. നാളെ അവള് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവായിരിക്കും. നിന്റെ റെസ്പോൺസ് കണ്ട് അവൾ അങ്ങനെ ഫ്ലാറ്റ് ആകണം. മര്യാദക്ക് ഞാൻ പറയുന്ന മാത്രം ചെയ്യ്, ഓക്കേ? നാളത്തെ ദിവസം പൗർണമിയാ. ആണെങ്കിൽ പൊതുവേ പൗർണമിയുടെ അന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാകും. എന്ന് വെച്ചാ? അല്ല,
എല്ലാവർക്കും ശരീരത്ത് ബ്ലഡ് പമ്പിംഗ് കൂടുതലായിരിക്കും. സോ അതുപോലത്തെ സമയത്ത് അവള് ഐ ടു ഐ ലവ് ഫീൽ നീ നോക്കി എന്ന് വെച്ചോ അവള് മുട്ടുകുത്തും. ഇപ്പോ എന്റെ കണ്ണിനെ മാത്രം വളരെ റൊമാന്റിക് ആയിട്ട് വളരെ ലവ് ഫീലില് നോക്കിക്കൊണ്ടേയിരിക്ക. ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന പോലെ അല്ല നോക്കാൻ പറഞ്ഞത്, കുറച്ച് ലവ് ഫീൽ കൂട്ട്. ഓക്കേ, അവാ ഒന്ന് അടച്ചു വെക്കേ. ഞാൻ ഫീൽ ചെയ്യാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ചോണ്ടിരിക്കണം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചോട്ടെ. വേണ്ട. അയ്യോ, അപ്പൊ എനിക്ക് ഫീൽ വരത്തില്ലല്ലോ. ശരി, എന്നാ പിടിച്ചോ. ലോകത്ത് നീ മാത്രം മതി എന്ന് അവള് ഫീൽ ചെയ്യണം. വേറെ ആരും വേണ്ടെന്ന് അവക്ക് തോന്നണം. അല്ല ഇഷു, നീ നാളെയല്ലേ പൗർണമി എന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ ആ എനർജി സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നേ. നോക്ക്, ബ്ലഡ് എല്ലാം തരിച്ചു കയറുന്നു. ഞാൻ നിനക്ക് ക്ലാസ് എടുത്തു, നീ എന്നെ വെച്ച് പ്രാക്ടിക്കൽ ട്രൈ ചെയ്യുന്നു. ഇത് ശരിയല്ല, നീ പോ. എന്താ ഇഷു? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. ഏയ്, അതിന്റെ ഫിനിഷിംഗ് എന്താന്ന് പറയാതെ പോന്നു. ഫിനിഷിംഗ് ഒന്നുമില്ല, നീ എന്തെങ്കിലും ചെയ്യ്. ഇഷു, ഹലോ. ആ കാർത്തി ഇറങ്ങിയോ? ആ, വന്നോണ്ടിരിക്ക. എടാ, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ആ, നമ്മുടെ മീറ്റിംഗ് ഫാം ഹൗസിലല്ല, നീ വീട്ടിലേക്ക് വാ. വീട്ടിലേക്കോ? വൈറ്റാ, എനി പ്രോബ്ലം? ഒന്നുമില്ല, ഞാൻ വന്നേക്കാം. ഓക്കെ, സീ യു, ബൈ. ഹായ് കാർത്തി. ഹായ്, വെൽക്കം ഹോം. ഓ, അകത്തേക്ക് വാ സാറേ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഈ വീട്ടിലിപ്പോ ആരും ഇല്ലെന്നേ. അകത്തേക്ക് വാ. ഇരിക്കുന്നേ. നൈസ് ഹൗസ്. യെസ്. ആ, മറന്നുപോയി. എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? അല്ലാതെ കോഫി ഉണ്ടെങ്കിൽ? കോഫി മതിയോ? ബദാം മിൽക്ക്. ബദാം മിൽക്ക്? ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യലാ അത്. യൂസ് ഇറ്റ്, ഐ വിൽ ബ്രിങ് ഇറ്റ്. ടേക്ക് ഡൈവേർഷൻ. ദിവരാത്രി തൂക്കം ഏത്? അടിക്കത്ത് കുളിര്.
എന്നെ മടക്കത് തളിര്. എന്തു പറ്റി കാർത്തി? അല്ല, ചുമ്മാ വീട് കണ്ടോണ്ടിരിക്കായിരുന്നു. കാർത്തി, ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. ഞാൻ നിന്നെ കോഫി ഷോപ്പിൽ കണ്ടതിന് ശേഷം ഐ എം ഗോയിങ് ക്രേസി ഓൺ യു. അതിൽ പിന്നെ ഐ എം ഡൂയിങ് സോ മെനി ക്രേസി തിങ്സ്. ഇതൊക്കെ ഒരു സിംറ്റം പോലെ തോന്നുന്നു. എന്ത് സിംറ്റം? മെന്റൽ ആവുമ്പോഴുള്ള സിംറ്റംസ്. മനസ്സിലാവുന്നില്ലല്ലേ? ശരി, ഒരു നാണുമില്ലാതെ പറയാം. ആക്ച്വലി ഞാൻ ഇതുവരെ ഒന്നിനും നാണിച്ചിട്ടില്ല. ഭയങ്കര ബോൾഡാ ഞാൻ. ഈസി ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ലൈഫിൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്നാൽ നിന്നെ കണ്ടതിന് ശേഷം എല്ലാം ഓപ്പോസിറ്റ് റിയാക്ഷനാ. ഞാനല്ലാതായി മാറിയിരിക്കുക. ഐ വോണ്ട് ടു മേക്ക് ലവ് ടു യു. നിന്നെ പോലെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളെ പ്രസവിക്കണം, മനസ്സ് നിറയെ സ്നേഹിക്കണം, ഏറെ ജീവിക്കണം. ഇങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. നീ എന്നെ കല്യാണം കഴിക്കോ കാർത്തി. ലവ് യു കാർത്തി. കാർത്തിക്, ഹായ്. ഓക്കേ അല്ലേ? ഓ മുരുക, എന്ത് മാത്രം പാടുപെട്ടോ. സക്സസ്. യാ, സൂപ്പർ 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 സൂപ്പർ. താങ്ക് യു മുരുക, താങ്ക് യു. സൂപ്പർ. ഇനി പറ, ഇനി മുതൽ നീ എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നെ നീ മിസ് ചെയ്തു എന്ന് ഫീൽ ചെയ്യില്ലല്ലോ. ചേച്ചേ, ഒരു ചാൻസും ഇല്ല. ഏയ്, അപ്പൊ ഇതാണ് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് അല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? ശേഷ, ഇപ്പോ നമ്മൾ തമ്മിൽ ഏതൊരു എക്സ്പെക്ടേഷനും കമ്മിറ്റ്മെന്റ്സ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. സോ നോ പ്രോബ്ലം. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഫോറെവർ. സോ എപ്പോ വേണമെങ്കിലും മീറ്റ് ചെയ്യാം. ഓക്കെ? ആ ഓക്കെ. Selecting jewelry, huh? How's it? I think you should try that one. Yeah, that's that better. That one? Yeah. Other taramo, please. Oh, I one more forgot. I have to introduce few people to you. Yeah? Yeah, sure. Aishwarya, this is your personal trainer. She is a yoga teacher. Yes. This is your stylist. Oh. She is a beautician. And finally, she is your handwriting teacher. Handwriting? Yeah. Of course. Enikku ninte handwriting ishtamilla. And ഇനി നീ കഴിക്കുന്ന ഫുഡ് മുതൽ ഇടുന്ന ഡ്രസ് വരെ ഇവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ. മാഡം, മാഡം, സാറ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മാഡത്തിനോട് വരാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് അർജുൻ. എന്തു ഗുഡ് മോർണിംഗ്? നിനക്ക് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയോ? ഈ ഫാമിലിക്ക് ചില ട്രഡീഷണൽ റൂൾസ് ഉണ്ട്, അതനുസരിച്ച് വേണം നീയും പെരുമാറാൻ. ഓക്കെ, ഗോ സ്റ്റാർട്ട് യുവർ വർക്ക്ഔട്ട്. കൊതിച്ചതെല്ലാം വന്നു ചേർന്നിതാ ബാലകുമാരി. കൊതിച്ചതെല്ലാം വന്നു ചേർന്നിതാ ബാലകുമാരി. കൊതിച്ചതെല്ലാം വന്നു ചേർന്നിതാ ബാലകുമാരേ. കൊതിച്ചതെല്ലാം വന്നു ചേർന്നിതാ ബാലകുമാരേ. ഇങ്ങോ നിൻ മോഹം.
ബാലകുമാരേ. ഞാൻ വരാതിരിക്കില്ല അമ്മേ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. വിശപ്പ് സഹിക്കാൻ വയ്യ. കാർത്തിക്, സുഖമല്ലേ? സുഖം തന്നെ. ഒരു മിനിറ്റ് അമ്മേ. ആ ഞാൻ വന്നേക്കാം വന്നേക്കാം. വെച്ചേക്ക് അമ്മയാ. ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീ ഇപ്പൊ ഫ്രീ ആണോ? എന്താ? ഞങ്ങളുടെ സ്ഥലം ഒന്ന് കാണുന്നു. നല്ല സൂപ്പർ സ്ഥലമാണ്. വരുന്നെങ്കി എന്റെ കൂടെ പോരെ. ആക്ച്വലി വാന്നേ. കേറിയിരിക്കേ. മോടെ, കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ റെഡിയായോ? അമ്മേ, അവർക്ക് ആരും ഇല്ലെന്ന് അറിഞ്ഞൂടെ? ഇച്ചതെല്ലാം വന്നു ചേർന്നിതാ ബാലകുമാരി. മുരുക, ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് തന്നു. പക്ഷെ എന്താണെന്നറിയില്ല, മനസ്സാകെ വിഷമിച്ചിരിക്കുക. എന്ത് വന്നാലും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നല്ലൊരു വഴി കാട്ടിത. എന്താ ഇഷു, എന്തൊക്കെയുണ്ട്? അല്ല, നീ എപ്പോഴാണ് ലണ്ടനിലേക്ക് പോവാ? നാളെ നൈറ്റ് ഫ്ലൈറ്റ്. സന്തോഷമായല്ലോ അല്ലേ? നീ ആഗ്രഹിച്ച നിനക്ക് കിട്ടി. ഇനി പ്രതീക്ഷിച്ച പോലെ എല്ലാം നടക്കും. ഓക്കെ മച്ചു. ഐഷു, ഞങ്ങളെ വിഷ് ചെയ്തേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നാളെ വാലന്റൈൻസ് ഡേ അല്ലേ. ഒരുപാട് ലവേഴ്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻഗേജ്മെന്റ്. എന്താ, ഞങ്ങൾ വിഷ് ചെയ്. കൺഗ്രാറ്റ്സ് നിഷ. അവക്ക് ലണ്ടനിൽ കല്യാണം, നാളെ തന്നെ പോകും. ഓ സൂപ്പർ. ഹേ മാൻ, ഹായ്. ലുക്സ് ഫോർ ഡിഫറെന്റ്. തൊഴുത് കഴിഞ്ഞില്ലേ? It's getting late. Shall we? Let's go. Seri po. Tengum hridayam doori yatrayo veer paadin vedanayalli So what's up, babe? What do your friends saying? It's going to be an awesome wedding and then your friend's hotel reservation and flight tickets are taken care of. നിനക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാം എല്ലാമായി ഞാൻ ഉണ്ടാവും. കാലം മാറിയില്ലേ, കോലം മാറിയില്ലേ, ഈ മനസ്സ് മാറാതെ പോയോ? അലയും ഈ മനസ്സിതാ നീ എങ്ങോ പോയോ? മരണം വരെ കൂട്ടിന് ഒരു പ്രളയം. ഐശ്വര്യ, ഒരു കുമ്മി നെഞ്ചിൽ കരിന്തിരിയായി.
ഐശ്വര്യ, ഐശ്വര്യ, നീ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കേ, ഞാൻ കാർ അയച്ചേക്കാം, നീ അവിടേക്ക് വന്നാൽ മതി. ഓക്കെ, ഡ്രൈവർ വീട്ടിലേക്ക് വിട്. ഐഷു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഐഷു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ പണം മാത്രമാണ് ജീവിതം? അതെ, കാശാണ് കാർത്തിക് ലൈഫ്. ഡീസൽ ഒഴിച്ച് വണ്ടി കൊണ്ട് കൊടുക്കാൻ നോക്ക. Finally, I can focus on my wedding now. Aishwarya, ഇന്ത്യക്ക് ഒരു 4 months goodbye പറഞ്ഞേക്ക്. ഒരുപാട് ലവേഴ്സിന്റെ ഇടയിൽ എന്റെയും കാർത്തികിന്റെ എൻഗേജ്മെന്റാ. You okay there, babe? Yeah, I'm okay. ഐശ്വര്യ, ഏ, എന്താ നീ ചെയ്യുന്നേ? ഡ്രൈവർ, കാർ നിർത്താനാ പറഞ്ഞ. വാട്ട് ഹെൽ ആർ യു ഡൂയിങ്? നിർത്താൻ പറഞ്ഞത് കേട്ടില്ലേ? ലിസൺ, കാർ എന്തിനാ നിർത്താൻ പറയുന്നത്? സ്റ്റോപ് ദി കാർ, ഡ്രൈവർ. ഹേ, ആർ യു ഓക്കേ? സ്റ്റോപ് ദി കാർ. ഐശ്വര്യ, ഐശ്വര്യ, നിക്കാനാ പറഞ്ഞ? നീ എന്തൊക്കെയാ കാണിക്കുന്നേ? സോറി അർജുൻ, ഈ കല്യാണം നടക്കില്ല. കല്യാണം നടക്കില്ലെന്നോ? ഇത് സീരിയസ് കാര്യമാണ്, ജോക്കല്ല. നിന്നെ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റില്ല അർജുൻ. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഞാൻ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, ഏത് ഡ്രസ് ഇടണം, ഏത് പെർഫ്യൂം ഉപയോഗിക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ചിരിക്കണം, എങ്ങനെ ചിരിക്കണം, ഇങ്ങനെ എല്ലാം നീ പ്രോഗ്രാം ചെയ്ത പോലെ ജീവിക്കാൻ ഞാൻ എന്താ റോബോട്ടാണോ? നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചിരിക്കണം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കഴിക്കണം, നീ പറയുന്ന പോലെയൊക്കെ ഞാൻ കേൾക്കണം. ഇങ്ങനെ നിനക്ക് വേണ്ടി മാറി 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 ഞാനിപ്പോ ഞാനിപ്പോ ഞാനായിട്ട് ഇല്ല അർജുൻ. ഐ ഹാവ് ചേഞ്ച്ഡ്. എനിക്ക് ചിരിക്കാൻ തോന്നുമ്പോ ഞാൻ ചിരിക്കും, കരയാൻ തോന്നുമ്പോ ഞാൻ കരയും. എനിക്ക് കാലുമേൽ കാല് വെച്ചിരിക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ അത് നിനക്ക് ഇഷ്ടമല്ല. പ്ലീസ്, എന്നെ വിട്ടേക്ക് അർജുൻ. ഐശ്വര്യ, നാട് റോഡിൽ നിന്ന് നീ എന്താ സംസാരിക്കുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സൽപ്പേരുണ്ട്. ആന്റി, എനിക്കെല്ലാം നന്നായി മനസ്സിലായി. നിങ്ങളുടെ ട്രഡീഷണൽ റൂൾസ്, ഫോർമുല, ഇക്വേഷൻസിനൊക്കെ എന്നെ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. പണക്കാരുടെ ജീവിതത്തിലാണ് സന്തോഷമുള്ളൂന്ന് ഞാൻ വിചാരിച്ചു, എന്നാ സന്തോഷം പണത്തിലല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് സന്തോഷത്തോടെ അനുഭവിക്കണോന്ന് എനിക്കിപ്പോ മനസ്സിലായി. തെറ്റ് ചെയ്തത് ഞാനാണ്, എനിക്ക് മാപ്പ് തരണം. ശരി, ഇതല്ലേ നിന്റെ പ്രശ്നം. ഈ സെക്കൻഡ് മുതൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് നടക്കാം, നിന്നോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഓക്കെ, വാക്കാരിക്കര. വേണ്ട അർജുൻ, എല്ലാം നിന്നോട് പറഞ്ഞില്ലേ. വാ, വന്ന് വണ്ടി കയറ.
അപ്പോ ഇതെല്ലാം നിന്റെ പ്രശ്നം, വേറെയാണ്. സാരമില്ല, പറയടി. എന്റെ മനസ്സിൽ നീ ഇല്ല അർജുൻ. ഞാൻ നിന്നെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ എന്നെയും പറ്റിച്ച് നിന്നെയും പറ്റിച്ച് ഒരു കപട ജീവിതമായിരിക്കും ഞാൻ ജീവിക്കുന്നത്. അത് എന്നെ കൊണ്ട് കഴിയില്ല. സോറി അർജുൻ, എന്നോട് ക്ഷമിക്ക. എടി, നീ ആരോടാടി സംസാരിക്കുന്നുള്ള ഓർമ്മ വേണം. സോറി. Enjoy. I catch you. Bye. 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 See you. Karthik! അതെ അതെ, ആക്ച്വലി ഞാൻ അതിനെ പറ്റി ഒന്നും. കാർത്തിക്, ഏയ്, നീ എന്താ ഇവിടെ? ഇനിയും പുറപ്പെട്ടില്ലേ? ഇല്ല, ഞാൻ തെറ്റാ ചെയ്ത, ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാ ചെയ്ത. എനിക്ക് മനസ്സിലായി, പണം മാത്രമല്ല ജീവിതം, ശരിക്കുള്ള സ്നേഹമാണ് ജീവിതം എന്ന് നീ പറഞ്ഞത് എനിക്ക് റിയലൈസ് ആയി. എനിക്ക് ബാബു തരണം കാർത്തിക്, പ്ലീസ്. എനിക്ക് നിന്നെ വേണം, എന്റെ കാർത്തിക്കിനെ എനിക്ക് വേണം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം കാർത്തിക്, പ്ലീസ്. കൈയെടുക്കടി കാർത്തി, എടുക്കടി കൈ. നീ ആരാന്നാ വിചാരിച്ചേ? കാർത്തിക്, എനിക്ക് നിന്റെ ദേഷ്യം മനസ്സിലാവുന്നു. ഞാൻ ചെയ്ത തെറ്റാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? പറ, ഞാൻ ചെയ്യാം. പറ. ഓ, എന്ത് പറഞ്ഞാലും ചെയ്യുവോ നീ? നിന്നെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. കാർത്തിക്, പ്ലീസ്, എന്നെ മനസ്സിലാക്ക, പ്ലീസ്. എന്താടി മനസ്സിലാക്കേണ്ടത്? ഇനി എന്ത് മനസ്സിലാക്കാനാ? എന്നെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയവളല്ലേ നീ? നിന്നെ കല്യാണം കഴിച്ചാൽ വാടക വീട്ടിൽ കിടക്കേണ്ടി വരും. മാസം 15,000 സമ്പാദിക്കുന്നത്. EMI അടച്ച് ഞാൻ ചാകണോ? ജീവിതം മുഴുവൻ നരകമാണെന്ന് നീ പറഞ്ഞതല്ലേ? ഹേയ്, ഈ കാർത്തിക്കിന് ഒരു മാറ്റവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മാത്രം നീ എന്നെ ഉണ്ടാക്ക വന്നേ. വേണ്ട കാർത്തി, പാവം, ഇതെല്ലാവരും നോക്കുന്നു. നീ എന്തിനാ അവനെ തടയുന്നത്? ഇത് എന്റെ കാർത്തിക്ക. എന്നെ ചീത്ത പറയാൻ എല്ലാ അവകാശവും കാർത്തിക്കിനുണ്ട്. കാർത്തിക് നിന്നെ സ്നേഹിക്കുന്നതാണോ നീ വിചാരിച്ച? എന്നാ ഇല്ല, നിന്നെ സ്നേഹിപ്പിച്ചത് ഞാനാ. നീ പറ കാർത്തിക്, നിനക്ക് എന്നെ അടിക്കണോ? ചെരുപ്പെടുത്ത് എന്നെ അടിക്കും. ഞാൻ തെറ്റ് ചെയ്തു, സമ്മതിക്കാം, അടിക്കാം. നിർത്തടി, ഒരുപാട് അഭിനയിക്കരുത് നീ. കാർത്തിക്, പോയി വിടുന്നു. അങ്ങനെയൊന്നും വിട്ടിട്ട് പോവാൻ പറ്റില്ല. എനിക്ക് നിന്നെ വേണം. എന്നെ സ്നേഹിച്ച കാർത്തിക്കിനെ എനിക്ക് തിരിച്ചു വേണം. പ്ലീസ്, പ്ലീസ് കാർത്തിക്. ബ്രോ, പ്ലീസ്. പാവമല്ലേ ബ്രോ, വിട്ടുകളെ ബ്രോ. എന്റെ പൊന്ന് ബ്രോ, ഇവളാണോ പാവം? മേഡം ആരാണെന്നറിയോ? എയർ ഹോസ്റ്റസ്. ഞാൻ വലിയ പണക്കാരനാന്ന് കരുതി എന്നെ പ്രേമിച്ചു. പക്ഷെ ഞാൻ പണക്കാരനല്ലെന്ന് അറിഞ്ഞപ്പോ കുപ്പ വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞിട്ട് പോയി മേഡം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയത് ബ്രോ ഈ മേഡത്തിനോട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ നോക്കിക്കോളാം. ഒന്നിനും ഒരു തടസ്സവും വരില്ലെന്ന് കെഞ്ചി കാല് പിടിച്ചു. ഡാ, നീ വേസ്റ്റാണ്. നിനക്കെന്നെ സ്നേഹിക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നടു റോട്ടിൽ നിർത്തി നാണം കെടുത്തി കയ്യിൽ 1,000 രൂപ തന്ന് പറഞ്ഞയച്ചു ബ്രോ. ഇപ്പം ഞാൻ ലൈഫ് റിയലൈസ് ചെയ്തു, സ്നേഹത്തിന്റെ വില എന്തെന്ന് മനസ്സിലാക്കി, എന്നെ സ്വീകരിച്ചു എന്നൊക്കെയല്ലേ? ഇല്ല, ഇപ്പൊ എല്ലാരും പറയണം, ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ടയോ?
ചോദിച്ച കേട്ടില്ല ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ടേ ഒന്ന്? കണ്ടില്ലേ, ഇപ്പോഴും നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട്, പോയിക്കോ. ഓ, കയ്യിൽ കാശില്ലല്ലേ? ഇതാ. ഓട്ടോ പിടിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കോ. സിസ്റ്റർ, പ്ലീസ് കരയണ്ട. ഇല്ല, കാർത്തിക് എന്നെ ജീവനെ സ്നേഹിച്ചപ്പോ എനിക്കത് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ അവനെ സ്നേഹിക്കുന്നു, പക്ഷെ അവൻ അത് മനസ്സിലാക്കുന്നില്ല. അവൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എപ്പോഴും എന്റെ കാർത്തിക് ഇവിടെ ഉണ്ടാവും. It's an everlasting love and everlasting love. Stop music. ഫ്രഷായിട്ട് തുടങ്ങിയാലോ? പേര് കാർത്തിക്, ജിം കോച്ച്, മാസം 15,000 രൂപയുള്ള ശമ്പളം, വീടൊരു ഗ്രാമത്തിലാ, 10x10 റൂമാണ്. എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ?
സോറി നിഷ, അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് മനസ്സിൽ കാണാൻ കഴിയില്ല. നിഷ, എന്റെ സ്നേഹം സത്യമാണ്, അവൾ തീർച്ചയായും എന്നെ തേടി വരാതിരിക്കില്ല. എന്തിനാ കാർത്തി, നമ്മുടെ എൻഗേജ്മെന്റ് ആണെന്ന് അവളോട് പറയാൻ പറഞ്ഞത്? നീ അത് പറയുമ്പോ അവളുടെ കണ്ണ് കണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഞാനുണ്ട്. അവൾ എന്നെ വിട്ട് ഒരിക്കലും എവിടെയും പോകില്ല. ഗന്ധർവനല്ലോ നീ.